Season 2ചിരിയുടെ പുതിയ ചരിത്രം രചിക്കാൻ വേണ്ടി കാണാത്ത കാഴ്ചകളും പറയാത്ത കഥകളുമായി കോമഡി സ്റ്റാർസിന്റെ പ്രിയ താരങ്ങൾ ഈ വേദിയിൽ ഇതാ അണിനിരക്കാൻ പോവുകയാണ്. വെൽക്കം ടു ഇന്നാദർ എക്സംപ്ലറി എപ്പിസോഡ് ഓഫ് കോമഡി സ്റ്റാർസ് സീസൺ 2. നമ്മുടെ സെലിബ്രിറ്റി ജഡ്ജിന് ഹാർദമായ സ്വാഗതം, ശ്രീ വിനീത്. ഓഡിയൻസ് ഇവിടെ എത്തിയിട്ടുള്ളത് ഭാരതീയ വേലൻ സൊസൈറ്റി കോട്ടയം ജില്ലാ യൂണിറ്റിലെ അംഗങ്ങളും കുടുംബങ്ങളുമാണ്. സ്വാഗതം. രാവിലെ എഴുന്നേറ്റ് കുളിച്ചൊരുങ്ങി നോക്കുമ്പോ വീടിന്റെ മുറ്റത്ത് ഒരു പോലീസ് ജീപ്പ് കിടക്കുകയാണ്. കാര്യങ്ങൾ സംഭവ ബഹുലമാകാനായിട്ട് വേറൊന്നും വേണ്ടേ? ഇവിടെ ഇതാ അങ്ങനെ ഒരു ഇൻട്രസ്റ്റിംഗ് പ്ലോട്ടുമായിട്ട് ഓൺ സ്റ്റേജ് സർക്കാർ വാഹനങ്ങൾ എന്നുള്ള റൗണ്ടിലെ പെർഫോമൻസിന് വേണ്ടി ഇൻവൈറ്റ് ചെയ്യുന്നു. കോമഡി സ്റ്റാർസ് സീസൺ 2-ന്റെ മെഗ്നാനിമസ് സ്കിറ്റുകൾ പ്രസന്റ് ചെയ്തിട്ടുള്ള ടീം ലക്കി സ്റ്റാർസ്. ഭഗവാനെ, അയ്യോ, ഇതെന്താണ് എന്റെ വീടിന്റെ മുറ്റത്തൊരു പോലീസ് ജീപ്പ്? ഞാൻ അടുത്തെങ്ങാനും വല്ല കള്ളന്മാരും കേറിയാ? ചേട്ടാ, ചേട്ടാ, ഓ എന്റെ മനുഷ്യാ! ഈ മനുഷ്യ മനുഷ്യന്ന് വിളി നിർത്ത ആക്കാരിലേക്ക് ഞാൻ വല്ല മൃഗമാണോ ആയിരിക്കുന്നു? അല്ല, ഇങ്ങോട്ട് വന്നേ. എന്താടി നിന്റെ അച്ഛൻ വല്ല തത്ത? അയ്യോ, ഇപ്പൊ എല്ലാവരും ചാവും. ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് പോ. എനിക്കെന്നറിയണം, നീ ആണോ ഭർത്താവ്? ഞാനാണോ ഭർത്താവ്? അതിലെന്തത്ര സംശയം? ഞാൻ അല്ല ചേട്ടൻ, 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 ഞാനാണ്. എന്തുവാടി ഇത്? ഇതെന്തു വന്നു? ഇതെന്തുവാ? ഇതെന്തുവാ എന്നെ ഉടുപ്പിച്ചത്? ഇതെന്റെ പാവാടാ. അതെന്തിനാ? എങ്ങനെ എന്റെ എളി വന്നു? അങ്ങനെ ചോദിച്ചു. നിങ്ങൾ ഇന്നലെ കുടിച്ച് ബോധമില്ലാണ്ട് വന്നപ്പം ഞാൻ നിങ്ങളെ മുണ്ടുടുപ്പിക്കും, അഴിഞ്ഞു പോവും, മുണ്ടുടുപ്പിക്കും, അഴിഞ്ഞു പോവും. അങ്ങനെ സഹി കെട്ട് എന്റെ പാവാട എടുത്ത് നിങ്ങളെ ഉടുപ്പിച്ച് അങ്ങനെ ആരേലും ചുറ്റി കെട്ടി അങ്ങ് വെച്ചു. അല്ലെങ്കിലും എന്റെ കുടുംബക്കാര് പറയുന്നുണ്ട് നിന്നെ എന്നെ പാവാടയുടെ വള്ളി കെട്ടിയിട്ടേക്കു. നിങ്ങൾ ഇങ്ങനെ അതും പറഞ്ഞു നിൽക്കാണ്ട് ഈ പാവാട ഊരിയേറിയ മനുഷ്യ നാട്ടുകാരുമാണ്. ഇവിടെ നിന്നല്ല, അകത്ത് പോ, അകത്ത് പോ. ഇങ്ങനെ ഒരു മണവുണ്ടോ? നടക്കുന്ന നിന്നെയൊക്കെ സമ്മതിച്ചേക്കണം. ചുമ്മാ അല്ലടി പെണ്ണുങ്ങൾക്ക് പാവാട കണ്ടുപിടിച്ച് കിടക്കുന്നേ. അല്ലെങ്കിൽ നീയൊക്കെ നടക്കുന്ന ഇങ്ങനെ ഇങ്ങനെ നടന്നു. ഒന്ന് പോയി മാറിയിട്ട് വാ. അല്ല, ഞാനിപ്പോ എന്തിനാ അങ്ങനെ വിളിച്ചത്? അയ്യോ ചേട്ടാ, എന്ത്? ഇങ്ങോട്ട് വാ. ഇത് വലിയ വള്ളിക്കട്ടാവൂലോ അത്. ഇങ്ങോട്ട് വാ. പാവാടയുടെ വള്ളിക്കെട്ട് അതിനേക്കാളും ഉണ്ടായിരുന്നു. എന്തൊരു നീളം നോക്ക്, 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 നോക്ക്. 10-15 കൊല്ലായിട്ട് നോക്കിക്കൊണ്ടിരിക്കും, വേറെ വല്ലതും കിളിച്ചിറങ്ങിയ. അതല്ല, ബാക്കിൽ നോക്കാൻ. എന്റെ ബാക്കിലല്ല, മുറ്റത്ത്. മുറ്റത്ത്? മുറ്റത്ത് എന്ത്? മുറ്റത്ത് മഞ്ഞ. അപ്പൊ സുരേഷ് നോക്കിയാ മതി. അതല്ല, മുറ്റത്ത് ഒരു പോലീസ് ജീപ്പ്. പോലീസ് ജീപ്പ് എന്തിനാ കൊണ്ടിട്ട്? നിങ്ങൾ നല്ലോണം ഒന്ന് ആലോചിച്ച് നോക്കിയാണ്. നീ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ. എന്ത്? ഇന്നലെ നീ കിടക്കുന്നതിന് മുമ്പാണ് ഈ വണ്ടി എങ്ങാനും വരുന്ന ശബ്ദം കേട്ടോ? പിന്നെ നിങ്ങൾ വരുന്നതന്നെ ഞാൻ അറിയണില്ല പിന്നെ വണ്ടി. അത് ശരിയാ. പ്രളയം വന്ന് കട്ടിലിൽ വെള്ളം കയറിയപ്പോ എന്നെടുത്ത് ചോദിച്ചോളാ. മുള്ളിയോ ചിറക്കാ, നിങ്ങൾ അങ്ങോട്ട് മാറിക്കിടക്ക്. എണ്ണ പിടിച്ച് താഴെ ഇട്ടിട്ട് ആ പിറ്റിയിലോട്ട് ചേർന്ന് കിടന്നവളാ. ഇപ്പൊ വന്നേക്കും നാട്ടുകാര് കേക്കും. നിങ്ങൾ സമാധാനായിട്ടൊന്ന് ഇരുന്ന് ആലോചിച്ച് നോക്കേണ്. രാവിലെ നിങ്ങള് ഇന്നലെ കുടിച്ചു വന്ന്
ആ വന്നപ്പോ ഈ ജീപ്പ് ഇവിടെ ഉണ്ടായിരുന്ന ഒന്ന് ആലോചിച്ച് നോക്കിയാണ്. പിന്നെ ഞാൻ ഇന്നലെ ജോലി കഴിഞ്ഞു, ജോലി കഴിഞ്ഞു ഒരു 10-11 മണി. അപ്പൊ ഞാൻ ബാറിൽ കയറി, ബാറിൽ കയറി രണ്ടെണ്ണം അടിച്ചു. നീ എക്കോയാണോ അതോ എന്റെ ഭാര്യയാണോ? ഭാര്യ. അപ്പൊ രണ്ടെണ്ണം അടിച്ചിട്ട് ഞാൻ നേരെ ഓട്ടോ സ്റ്റാൻഡിന്റെ പോകുന്നതിന്റെ അടുത്ത് തട്ടുകടയിൽ കയറി ഓംപ്ലേറ്റ് കഴിച്ചു. അവിടുന്ന് നേരെ ഓട്ടോ സ്റ്റാൻഡിൽ വന്നപ്പോ ഓട്ടോ ഇല്ല, ഇല്ല. അങ്ങനെ നോക്കുമ്പോ ബസ്സും കിട്ടാനില്ല. അങ്ങനെ ഞാൻ നടന്ന് 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 വന്നപ്പോ കാല് നല്ല കഴപ്പ്, നല്ല നല്ല ചാരത്തിന്റെ മുകളിലായിരുന്നല്ലോ പണി. അങ്ങനെ പണി കഴിഞ്ഞ് വന്ന് നടന്ന് നടന്ന് വന്നപ്പോ ഒരു വണ്ടി കിടക്കുന്നു, അങ്ങനെ താക്കോലുണ്ട്. ഞാൻ എടുത്ത് സ്റ്റാർട്ട് ചെയ്ത് ഇഞ്ഞു പോരുന്ന ആളെ കൊണ്ട് കൊടുക്കാന്ന് വെച്ചു. പോലീസ് വണ്ടിയാന്ന് അറിഞ്ഞില്ല. അയ്യോ പൊളിഞ്ഞു പൊളിഞ്ഞു. അയ്യോ ഇനിയിപ്പോ ഞാൻ ഒരു കാര്യം ചെയ്യാം, ഇത് കൊണ്ടുചെന്ന് അവിടെ കൊടുത്തിട്ട് വരാം. ഏമാനെ അറിയാതെ പറ്റിപ്പോണ്, ക്ഷമിക്കണോന്ന് പറയാം. വേഗം ചെന്ന് കേറിക്കോട്. അവരിവിടെ ഉള്ള എല്ലാ വാഹന മോഷണ കേസും നിങ്ങളെ വലയിൽ വെക്കും. എന്റെ എന്തു ചെയ്യും? ആലോചിച്ച് നോക്കിയാണ് ചേട്ടാ, നമുക്ക് മെമ്പറെ വിളിച്ചാലാ? ഇത് നിന്റെ വലിയ നമ്പറുമാണോ? അതല്ല, നമുക്ക് മെമ്പറെ വിളിച്ച് കാര്യം പറയാം. ഏ, എങ്ങാണ്ടൊരു ജീപ്പ് നമ്മുടെ മുറ്റത്ത് വന്ന് കിടക്കുന്നത്. ഞാൻ അഭിനയിച്ചോളാം, നിങ്ങൾ നിന്ന് തന്നാ മതി. അല്ലെങ്കിൽ ഞാൻ അഭിനയിക്കുന്നല്ലേ ഉള്ളൂ. അല്ല, വായ തുറക്കരുത്. ആഹാരം കഴിക്കാനും നിന്നെ വിളിക്കാനും വേണ്ടി മാത്രമേ വായ തുറക്കുന്നു. അല്ലേ? എന്ത് ആണല്ലോ എന്നല്ല ചോദിച്ചത്, നിങ്ങളോട് മിണ്ടാതിരുന്നോളില്ലേ ഞാൻ അഭിനയിച്ച് തകർത്തോളാന്നാ പറഞ്ഞത്. നീ തകർത്തോ, നിങ്ങളെടിയരുത്. നിങ്ങളാണ് ഈ ജീപ്പ് ഇവിടെ കൊണ്ടിട്ടെന്ന് പറയല്ലേ. ഞാൻ ആരോടും പറയത്തില്ല. ഞാൻ മെമ്പറെ വിളിച്ചിട്ട് വരാം. നീ മെമ്പറെ വിളിക്ക്, പെട്ടെന്ന് വിളിക്ക്. ഞാനങ്ങനെ പണിക്ക് പോകും, എന്റെ കൂട്ടുകാരായ നിനക്ക് ഒരു അപകടം വന്നു കഴിഞ്ഞപ്പോ ഞാനങ്ങനെ പണിക്ക് പോകുള്ളോ? പിന്നെ പോലീസ് വണ്ടി വന്നാ കേട്ടാ കാരത്തിന്റെ മുകളിൽ നിന്ന് നടുവട്ടി വന്ന് വീണപ്പോഴത്തേക്ക് ഒരു സുഖം ഉണ്ടോടാന്ന് ഒരു നിമിഷം പോലും വന്ന് ചോദിക്കാത്തവൻ ഇപ്പൊ പോലീസ് വണ്ടി വന്നു വന്നേക്കാൻ്റെ. ഞാൻ നിന്റെ അയൽക്കാരനല്ലേ, ഞാൻ നിന്റെ ഒരു കൂടപ്പുറപ്പിനെ പോലെയല്ലേ കണ്ടക്കണേ. അപ്പൊ നിനക്ക് എന്നെ ഒന്ന് വിളിച്ച് അറിയിക്കാൻ പാടില്ലായിരുന്നു? അറിയിക്കാം, ഇത് കുഞ്ഞമ്മയുടെ കല്യാണം വിളിക്കാൻ വന്ന വണ്ടിയല്ല കേട്ടോ. നീ എന്നെ അറിയിച്ചില്ല, എന്നിട്ട് നമ്മൾ ഇത്രയും ബന്ധം ഉണ്ടായിട്ടോ? ലെറ്റർ തീർന്നു, അതുകൊണ്ടാണ് നിന്നെ അറിയിക്കാൻ. തള്ളല്ലേ, തള്ളല്ലേട്ടോ. എടാ, ഇതെന്റെ വണ്ടി വന്ന് കിടക്കണേ എന്നു. ഇത് വണ്ടി എന്ന് പറഞ്ഞാൽ പോലീസുകാരും കാണുന്നില്ല, വണ്ടി ഇവിടെ കിടക്കണുണ്ട്. പോലീസുകാർ ടൂറിന് പോയതായിരിക്കും. എന്നെ സംഭവം എന്നാ പറയാ? എന്റെ സംഭവം വേറെ ഒന്നല്ല. നിന്റെ കൈന്നല്ല, കയ്യബത്തം പറ്റിയോ? പറഞ്ഞു. എബക്കല്ലടിക്കാൻ പൊട്ടി. കോടതി വിധിയൊക്കെ വന്ന സ്ഥിതി കഴിഞ്ഞ് ചോദിക്കുക. ചുമ്മാ ഇത് കോടതി വിധി എന്നെ പേടിപ്പിക്കാതെ, അത് പെണ്ണുങ്ങൾക്ക് മാത്രമേ ഉള്ളൂ ഓവർ പ്രൊട്ടക്ഷൻ, നമ്മക്കൊന്നും. ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ, ഇനി വന്നേ. പോലീസും ഇല്ലാതെ വണ്ടി എങ്ങനെ വന്ന് കിടക്കണ? ഞാൻ പറഞ്ഞുതരാം, അത് ഞാൻ ഇന്നലെ പണി കഴിഞ്ഞു രണ്ടെണ്ണം അടിക്കാൻ കയറി. രണ്ട് പെഗോ? രണ്ട് പൈൻറ്റ്. അങ്ങനെ വൈക്കുക. അപ്പൊ അടിച്ചിട്ട് ഞാൻ നേരെ തട്ടുകടയിൽ ചെന്നു, രണ്ട് ഓംപ്ലേറ്റ് ഒക്കെ കഴിച്ച്. പിന്നെ ഞാൻ ഓട്ടോ സ്റ്റാൻഡ് വന്നപ്പോ ഓട്ടോ ഇല്ല, ബസ്സും പോയി. അങ്ങനെ ഞാൻ ആ ഇരുട്ടത്തൂടെ നടന്ന് 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 വന്നപ്പോ പെട്ടെന്ന് ചേട്ടന്റെ ഒരു കൂട്ടുകാരൻ ബൈക്ക് വന്നു കൊണ്ടുവന്നു. അപ്പൊ ആ ബൈക്കിൽ ഇങ്ങോട്ട് വന്ന് കയറി പോന്നു. അല്ലേ ചേട്ടാ, ബൈക്കിന്റെ കുറെ കാരണം കേസാണ് ഇന്നത്തെ കാലത്ത്. നമ്മുടെ ഈ പ്രദേശത്ത് എന്തെങ്കിലും കളവൊക്കെ നടന്നിട്ട് ഈ പോലീസുകാർ ജീപ്പ് കൂടെ ഇട്ടിട്ട് ഗുസ്തിയിൽ നടക്കുമായിരിക്കും. ഈ യൂണിഫോം ഒക്കെ ഒരു വെച്ചിട്ട് അന്വേഷണം നടക്കില്ലേ? എടാ പുല്ലെ, മഫ്തിയില് അതിന് നടക്കണായിരിക്കും. അല്ല, ഞാനിപ്പോ മെമ്പറെ വിളിച്ച് കാര്യം പറഞ്ഞിട്ടുണ്ട്, എങ്ങാണ്ടുന്ന ഒരു ജീപ്പ് വന്ന് ഇവിടെ കിടപ്പുണ്ട്. അപ്പൊ അങ്ങനെ വന്ന് കിടപ്പുണ്ടെന്ന്. അപ്പൊ മെമ്പർ ഇപ്പൊ വരും. നിങ്ങളൊക്കെ ഒരു മനുഷ്യനാണ്. ആ മെമ്പർ വിളിച്ച് കാര്യം പറഞ്ഞോ? ഒന്നാമത് അങ്ങനെ അറിയാൻ പാടില്ലാത്തവരാണ്. ഒന്നാമത് നമ്മുടെ പാർട്ടിക്കാരനല്ല, പോരാത്തിന് എന്തെങ്കിലും ഒത്തുകിട്ടിയ ഒരു പണി കൊടുക്കാനായിട്ട് ഞാൻ ഇരിക്കുക. ഇത്രയൊരു
മെനകെട്ട മനുഷ്യൻ നമ്മുടെ ഈ ഈ പഞ്ചായത്തിൽ ഉണ്ടായിട്ടുണ്ട്. നേരത്തെ ഒരു വാക്ക് പറഞ്ഞല്ലോ മെനക്കെട്ടവൻ എന്നൊക്കെ. അങ്ങനെയല്ല, പിന്നെ അങ്ങനെ എന്ത് കാര്യം ഉണ്ടെങ്കിലും മെനക്കെട്ടിറങ്ങി നടക്കുന്ന ഒരു മെമ്പറാണ് പറഞ്ഞു. പിന്നെ എന്താണ് കാര്യം? വിളിച്ചുവരുത്തിയ കാര്യം പറ. അല്ല, എങ്ങാണ്ടെന്നേ ഒരു ജീപ്പ് ഒന്നും ഇവിടെ വെറുതെ കിടക്കുന്നു നമ്മുടെ മുറ്റത്ത്. എങ്ങാണ്ടൊരു ജീപ്പ് വന്ന് കിടക്കുന്നു, അതും വെറുതെ വന്ന് കിടക്കുന്നു, വെറുതെ വന്ന് കിടക്കുന്നു. ഷാദി, ഒന്ന് തെളിച്ച് പറയടാ. അതാ ഞാൻ തെളിച്ച് പറഞ്ഞത്, എവിടുന്ന ഒരു ജീപ്പ് വന്ന് കിടക്കുന്നെന്ന്. അവൻ പറയണൊന്നും തെളിയണില്ലല്ലോ. അതിന് തെളിയല്ല, ഇന്നലെ അടിച്ചു ഓഫായിരുന്നു, ബാറ്ററി ലോയാ. ഞാൻ ഒരു കാര്യം ചെയ്യാം, പോലീസ് സ്റ്റേഷനിൽ വിളിച്ചൊന്ന് പറയാം. ആ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് പറഞ്ഞാൽ അവരൊന്ന് നോക്കിയിട്ട് അതിൻ്റെതായ രീതിയിൽ വഴികൾ മുമ്പോട്ട് കൊണ്ടുപോകും. എനിക്ക് തോന്നണോ പോലീസായതോട് മറന്നു വെച്ചാന്ന് എനിക്ക് തോന്നുന്നു. മറന്നു വെക്കാതെ മുറുക്കാൻ പോതിയല്ല, പോലീസ് വണ്ടിയാണ്. അതല്ലെന്ന്, നമുക്ക് ഈ പോലീസ് വണ്ടി വെച്ചൊരു കളി കളിക്കാന്ന്. ഞാനൊരു കാര്യം ചെയ്യാം, കേന്ദ്രത്തിൽ വിളിച്ചൊന്ന് ചോദിക്കാം. കേന്ദ്രവുമായിട്ടുള്ള ബന്ധം അറിയാലോ. കേന്ദ്രത്തിലൊക്കെ നല്ല പിടിപാടാണോ? എവിടെ, പുള്ളിയുടെ പെണ്ണുമ്പിളിയാ കേന്ദ്രം. ഒരു വര വരച്ച അതിന്റെ അപ്പുറം പോയില്ല. മെമ്പറിങ് വന്നു എന്റെ മനുഷ്യന്. ഇത് പോലീസിലൊക്കെ വിളിച്ച് അറിയിച്ചു കഴിഞ്ഞാൽ പോലീസുകാർ വരും, വണ്ടി കൊണ്ടുപോകും, ഇവനെ അവത്താവും. അതുകൊണ്ട് നമുക്ക് തന്നെ പ്രയോജനം. ഇന്നത്തെ കാലഘട്ടം ആദ്യകാലമായിട്ട് നടന്ന ഓരോ വാർത്തകൾ നോക്കുക. ഓരോ അഞ്ച് നിമിഷം ഒന്ന് ബസ്സിൽ ചെന്നിറങ്ങുന്നു, ആൾക്കാർ ഫേമസ് ആകുന്നു. ബസ്സിൽ ചെന്നിറങ്ങുന്നു, ആൾക്കാർ ഫേമസ് ആകുന്നു എന്ന് പറഞ്ഞ പോലെ ഈ വണ്ടിയുടെ വാർത്ത ഒരു ചാനലുകാരെ വിളിച്ചറിയിച്ചു കഴിഞ്ഞാൽ മെമ്പർ ഫേമസ് ആകും, നമ്മുടെ പഞ്ചായത്ത് ഫേമസ് ആകും, അത് കഴിഞ്ഞ് ഷാജ് ഫേമസ് ആകും. അയ്യോ, അപ്പൊ ഞാൻ ഫേമസ് ആവോ? നിനക്ക് ഫേമസ് ആവാന്ന് വേണ്ട, ഈ ഒറ്റ മൊബൈൽ മതി. വാർത്താ ചാനലുകാരെ വിളിച്ചു പറിച്ചിട്ട് ഫേമസ് ആവാനുള്ള പരിപാടി നോക്ക്. വാർത്താ ചാനലിനെ ഞാൻ വിളിച്ചു പറയാം, ഞാൻ വിളിച്ചു പറയാം, വാർത്താ ചാനലിനെ ഞാൻ വിളിച്ചു പറയാം. മെമ്പർ പറയണം, ഇത് നമ്മളെ കഴിഞ്ഞ ദിവസം പേപ്പറിൽ വാർത്ത കണ്ടല്ലോ, തീവ്രവാദികൾ പോലീസ് സ്റ്റേഷൻ ആക്രമിച്ച് വാഹനങ്ങൾ കവർന്നുള്ളൂ. അങ്ങനെ തീവ്രവാദികൾ കൊണ്ടുപോയി ഉപേക്ഷിച്ചു പോയ വാഹനമാണ് ഈ വാഹനം എന്ന് പറഞ്ഞേൽപ്പിക്കണം. ഈ വാർത്ത നാട് മുഴുവൻ സ്പ്രെഡ് ആവും. അല്ല, അപ്പൊ ഈ ചാനലുകാരും ക്യാമറ ഒക്കെ വരുമോ? ഇത് ചാനലുകാരും ക്യാമറ ഒക്കെ വരും. അതെ, എന്ന് ഞാൻ പോയി മേക്കപ്പ് ഇടട്ടെ. ആ മൊബൈലും ഞാൻ എന്റെ മൊബൈൽ. ഇതിനകത്ത് മിസ് കോൾ അടിക്കാനുള്ള പൈസ ഉള്ളു. ഹലോ, അതെ, ഈ വിഷ്ണല്ലേ? ഞാൻ കുന്നുവഴി പഞ്ചായത്തിലെ പ്രസിഡന്റ് ആണ്. അതെ, ഇങ്ങോട്ടൊന്ന് വരണമായിരുന്നു, നിങ്ങൾക്ക് പറ്റിയൊരു ന്യൂസ് ഉണ്ട്. നമസ്കാരം, ഞാൻ അഭിലാഷ്. ഈ വിഷൻ ചാനലിന്റെ വാർത്താ പ്രഭാതം എന്ന പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ എത്തി നിൽക്കുന്നത് കുന്നുകുഴി പഞ്ചായത്തിന്റെ 6-ാം വാർഡിൽ ശ്രീ നടുവിലെടുത്ത് ഷാജി എന്ന് പറയുന്ന ആളുടെ വീട്ടിലാണ്. അദ്ദേഹത്തിന്റെ വീട്ടിൽ തീവ്രവാദികൾ കളഞ്ഞു കിട്ടിയ ഒരു ചീപ്പ് ഉപേക്ഷിച്ചു എന്ന് വാർത്ത വന്നതിന് ശേഷമാണ് ഞാൻ എത്തിയത്. നമുക്ക് ഇവിടെ ആളുകളോട് തന്നെ ചോദിക്കാം, എവിടെയാണ്, എവിടുന്നാണ് ചീപ്പ് കളഞ്ഞു കിട്ടിയത്? വാർത്തയിലേക്ക് മറ്റൊരു ട്വിസ്റ്റ് വന്നിരിക്കുന്നു. ഇവിടെ തീവ്രവാദികൾ കളഞ്ഞുപേക്ഷിച്ചിരിക്കുന്നത് ഒരു ജീപ്പാണ്. നമുക്ക് എത്രയും പെട്ടെന്ന് ഈ ഇവിടെ കൂടി നിൽക്കുന്ന ആളുകളോട് ചോദിച്ചറിയേണ്ടതായിട്ടുണ്ട്. താങ്കളാണല്ലോ മിസ്റ്റർ വാർഡ് മെമ്പർ. ഞാൻ ചോദിക്കട്ടെ, ഈ ഈ കുന്നുകുഴി പഞ്ചായത്തിന്റെ 6-ാം വാർഡ് മെമ്പറും? ആറല്ല, 9. അതിന് നാട്ടുകാരെ പറഞ്ഞറിയിക്കണ്ടേ? ക്ഷമിക്കണം, ഈ കുന്നുകുഴി പഞ്ചായത്തിന്റെ 9-ാം വാർഡ് മെമ്പറും ഈ പഞ്ചായത്തിലെ കണ്ണിലുണ്ണയുമായ ശ്രീ വാസുകുട്ടൻ മെമ്പറോട് നമുക്ക് ചോദിക്കാം, താങ്കളാണോ ഈ ജീപ്പ് ആദ്യമായിട്ട് കണ്ടത്? മാറി പറയട്ടെ. അയ്യോ, തല്ലിപ്പൊട്ടിക്കൽ ആകപ്പാടെ ഒരു മൈക്കുള്ളൂ, താങ്കൾ പറഞ്ഞാൽ അത് കേൾക്കാം. ഓക്കെ ഓക്കെ, അപ്പൊ ഞാനേ 9-ാം വാർഡിന്റെ മെമ്പറാണ്. എന്റെ അടുത്ത് സുഭദ്ര പറഞ്ഞു മെമ്പർ ഒന്ന് പെട്ടെന്ന് വരണമെന്ന് പറഞ്ഞു. ടാടാടാ, നമ്മളെ വാർഡിലെ പയ്യനാണ് ഫേമസ് ആവണമെന്ന് പറഞ്ഞ് എന്റെ അടുത്ത് ഒരുപാട് പറഞ്ഞു കൊടുക്കുന്നത്. ഇത്തിരി പോയി ഒന്ന് ഫേമസ് ആവടാ, ഒരുപാട് വേണ്ട, കുറച്ച് മതി. നമുക്കിവിടെ കൂടെ നിൽക്കുന്ന മറ്റൊരാളോട് ചോദിക്കാം, താങ്കളുടെ പേരെന്താണ്? ബേബി. ബേബിയുടെ വീട് എവിടെയാണ്? വീട് ഇവിടെ തൊട്ടടുത്താണ്. താങ്കളാണോ ഈ ജീപ്പ് ആദ്യമായി കണ്ടത്? ജീപ്പ് ചേച്ചു. ബേബി പറയൂ, താങ്കളാണ് ഈ ജീപ്പ് ആദ്യമായിട്ട് കണ്ടത്? എന്നാ പറയണ്ടേ? ക്യാമറ കണ്ടപ്പോ ഫേമസ് ആവാൻ കയറി ചെന്നില്ലേ? ഇങ്ങോട്ട് പറഞ്ഞുകൊടു. ഒരു നിമിഷം ബേബി, താങ്കൾ വ്യക്തമായിട്ട് പറയൂ, ഈ ജീപ്പ് താങ്കളാണോ ആദ്യമായി കണ്ടത്? അതെ, ഈ ദിദ് ജീപ്പ് ഇവിടെ ദിദ് കിടക്കണാണ്. പോലീസിന്റെ ദിദ് കൊണ്ടാണ് ദിദ് ഇവിടെ ഇങ്ങനെ ദിദ് ഇങ്ങനെ വന്നേക്കണം. ഈ ദിദ് കൊണ്ട് ഇപ്പൊ ഈ ദിദ് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ദിവൻ എന്നെ പറ്റുകയും അങ്ങനൊക്കെ ദിദ് ഒന്ന് അലോചിച്ചു. നമുക്ക് തിരിച്ചു വരാം, ഒരു നിമിഷത്തെ ഇടവേളക്ക് മുമ്പ് നമുക്ക് തിരിച്ചു വരാം. ഇതാ ഇവിടുത്തെ ഗൃഹനാഥനാണ്. നിങ്ങളെന്തിനാ ഇങ്ങനെ നോക്കുന്നത്? ഞാൻ എങ്ങനെയാണോ
താങ്കളാണോ ഈ വീടിന്റെ കിടക്കുന്നത്? ഇനി എന്നാണ് ഞാൻ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ കോടതിയിൽ പോയി ഞാൻ തെളിവ് പറയണ്ടേ? എടാ, ഗ്രഹനാഥൻ എന്ന് പറഞ്ഞാൽ സാക്ഷി എന്നല്ല, പിന്നെ വീടിന്റെ ഉടമസ്ഥനാരാണ്? ഞാനാണ്. താങ്കളാണോ ഗ്രഹനാഥൻ? സ്വല്പം കയറി നിൽക്കും. താങ്കളാണോ ഈ ജീപ്പ് ഇവിടെ ആദ്യമായിട്ട് കണ്ടത്? ഇത് ആദ്യം കണ്ടത് ഞാനല്ല. താങ്കളല്ല? അല്ല, മറ്റാരാണ് ആദ്യം കണ്ടത്? എന്റെ പെണ്ണുമ്പിള്ളയെ കണ്ടത്. എങ്കിൽ ഭാര്യയെ വിളിക്കൂ, ഭാര്യയെ വിളിക്കൂ. സുഭദ്രേ, നമ്പറെ ഇത്ര ആക്രാന്തം വേണോ? എന്റെ കയ്യില് സുഭദ്രേ, സുഭദ്രേ, നിന്നെ കമ്പൊക്കെ വെച്ച് ചോദിക്കാനായിട്ട് ആരാ വിളിക്കുന്നത്? ഈ ജീപ്പ് ആദ്യമായി കണ്ടത് ആരാണ്? താങ്കൾ ഒരുമിച്ച് ഈ ജീപ്പ് കാണാൻ വേണ്ടി വരുമ്പോൾ തന്റെ ഭർത്താവ് എവിടെയായിരുന്നു? ഏത് സമയത്താണ് നിങ്ങൾ ജീപ്പ് വന്നത്? നിങ്ങൾ എന്തുകൊണ്ടാണ് ആ സമയത്ത് തന്നെ വന്ന്? ഇത്രയും ചോദ്യത്തിന് ഒറ്റയടിക്ക് ഉത്തരം പറയാനുള്ള തലച്ചോറില്ല. ഇത്രയും വലിയ ഭാരം ഉണ്ടെന്ന് അറിഞ്ഞിരുന്നില്ല. വെള്ളം കൊടുക്കട്ടെ സുഭദ്രേ? വേണ്ട വേണ്ട. കഞ്ഞള്ളം കിട്ടുമോ? കഞ്ഞള്ളം രാവിലെ ഓറഞ്ച് ജ്യൂസ് ഒന്നും കുടിച്ചില്ലായിരുന്നു. സുഭദ്രയാണോ ഈ ജീപ്പ് ആദ്യമായിട്ട് കണ്ടത്? ആക്ച്വലി എന്റെ ഹസ് ഭയങ്കര ബിസിനസ്മാനാ. പുള്ളി സ്ഥലത്തുണ്ടാവില്ല. പിന്നെ ഞാൻ വാഷിംഗ് മെഷീനിൽ ഞാൻ തുണി അലക്കാൻ ഇട്ടപ്പോഴാണ് പെട്ടെന്ന് വോക്കോം ക്ലീനർ എടുത്ത് ഞാൻ മുറ്റത്തെ പുൾസ് ഒക്കെ വൃത്തിയാക്കായിരുന്നു. കണ്ടോടാ ബേബി, കണ്ടോ അവളെ വാഷിംഗ് മെഷീനിലേക്ക് നിരുപ്പുണ്ടോ? കഴിഞ്ഞ ആഴ്ച ഞാൻ മുതുകത്ത് ചുമന്നുകൊണ്ടിരുന്ന കരിങ്കല്ല അവളെ അമ്മച്ചിയുടെ വാഷിംഗ് മെഷീൻ. നമുക്ക് തിരിച്ചു വരാൻ ഈ ജീപ്പ് ഇവിടെ കണ്ടുകിട്ടിന്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് പോകാനുണ്ട്. നമുക്ക് അതിന്റെ കാര്യങ്ങളിലേക്ക് നമ്മുടെ മെമ്പറോട് ചോദിച്ചതരാം. വരൂ. ഈ ജീപ്പ് തീവ്രവാദികൾ ഉപേക്ഷിച്ചാണെന്ന് താങ്കൾക്ക് എങ്ങനെ ഉറപ്പിച്ച് പറയാൻ സാധിക്കും? ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഈ വാർഡിന്റെ മെമ്പർ ആണല്ലോ. അതെ. അപ്പോ ഇവിടെ എന്താവശ്യം ഉണ്ടെങ്കിലും ഞാൻ ഓടി ഓടി വരും സുഭദ്രയുടെ അടുത്ത്. അതെ. അപ്പോ അങ്ങനെ രാത്രി ഒരു 12:30 ആവുകയാണ്. നമ്മളെ തെക്കൽ അമ്പലത്തിന്റെ വളവ് ഓർമ്മയുണ്ട് ഷാജി? ആ തെക്കൽ അമ്പലത്തിന്റെ വളവില്ലേ? എന്തിനാണ് നീ അമ്പലത്തിന്റെ കാര്യം വാർത്ത പറയണേ? എടാ, എന്റെ കുടുംബം അമ്പലം കൂടെ ഫേമസ് ആവട്ടാ. അപ്പം ഒരു പോലീസ് ജീപ്പാണെന്ന് തോന്നുന്നു. അതിങ്ങനെ വന്നിട്ട് 3-4 തീവ്രവാദികളുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു 6-6.5 പൊക്കമുണ്ട്. 3 തീവ്രവാദികളുടെ കൂടിയാണ്? അല്ലല്ല, മൊത്തത്തിൽ ഒരു 6-6.5 പൊക്കമുള്ള രണ്ട് 3 പേര് ഇറങ്ങിയിട്ട്, അതായത് അവര് മറ്റേ വിഗ് പോലത്ത് ഭയങ്കര മുടി വെച്ചു, എന്നിട്ട് ചുമന്ന റിബൺ കെട്ടിയത്, അപ്പോഴാണ് എനിക്ക് ഉറപ്പിച്ചത് അത് തീവ്രവാദിയാണെന്ന്. അത് വല്ല പിള്ളേരെ സിനിമാറ്റിക് ഡാൻസ് കഴിഞ്ഞിട്ട് പോണതായിരിക്കും. സിനിമാറ്റിക് ഡാൻസ് എനിക്ക് ഡിസ്കോ രവിന്റെ വീടാ, എന്റെ കുടുംബം അമ്പലമാണത്. അപ്പൊ താങ്കൾക്ക് ഉറപ്പാണോ ഈ ഇറങ്ങിയ ആളുകൾ അമ്പലത്തിനുള്ളിലേക്കാണ് കടന്നത്? തീർച്ചയായിട്ടും അമ്പലത്തിനകത്തേക്കാണ് അവർ കയറി പോകുന്നത്, ഞാൻ വ്യക്തമായിട്ട് കണ്ടത്. വാർത്തയിൽ മറ്റൊരു വഴിത്തിരിവ്. വിദേശത്തുള്ള മോഷണ സംഘമാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചതെന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം അമ്പലത്തിലേക്ക് ഇറങ്ങിപ്പോയിരിക്കുന്ന ഈ തീവ്രവാദികൾ എന്ന് സംശയിക്കുന്ന മോഷ്ടാക്കൾ, അവർ 100 പഴക്കമുള്ള കോടികൾ വില മതിക്കുന്ന വിഗ്രഹം മോഷ്ടിച്ച് വിദേശത്തേക്ക് കടത്തുകയായിരുന്നു അവരുടെ ലക്ഷ്യം എന്ന് നമ്മൾ ഈ നിമിഷത്തിൽ സംശയിക്കേണ്ടിയിരിക്കുന്നു. അതായത് 100 എന്ന് പറഞ്ഞാൽ ഒരുപാട് വർഷം പഴക്കമുണ്ട്, ഒരുപാട് വർഷത്തെ പഴക്കമുണ്ട് ആ അമ്പലത്തിന്. 100 പഴക്കമുള്ള ഈ അമ്പലത്തിന്റെ കോടികൾ വില മതിക്കുന്ന ഈ വിഗ്രഹം എത്ര വർഷം പഴക്കമുണ്ടാവും? ഒരു 200 പഴക്കമുണ്ട്. 1200 പഴക്കമുള്ള ഈ വിഗ്രഹം കോടിക്കണക്കിൽ വെള്ളം മതിക്കുന്ന ഈ വിഗ്രഹം വിദേശ 1000 തള്ളിയെ കേറ്റിയില്ലേ? വിദേശത്തേക്ക് കടത്തിയിട്ടുള്ള ഉറപ്പായിട്ട് നമ്മൾ ഇനി അതിന്റെ അന്വേഷണങ്ങളും വിദേശത്തേക്ക് പോകേണ്ടി വന്നേക്കും. മിസ്റ്റർ മെമ്പർ, നമ്മൾ വിദേശ യാത്ര ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇന്നത്തെ കാലത്ത് വളരെയധികം ബുദ്ധിമുട്ടാണ്. കാരണം ഫ്ലൈറ്റിൽ നിന്നൊക്കെ ഭയങ്കര ചാർജാണ്. അതെ, ഒരു സാധാരണക്കാരനായ ആളിന് എങ്ങനെ ഫ്ലൈറ്റിൽ കയറാൻ കഴിയും? ഭയങ്കരമായ വില വർധനവല്ലേ? പെട്രോളിനും ഡീസലിനും പാചകവാതകത്തിനും അന്യായമായി വില വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന നാട്ടിൽ സാധാരണക്കാരന് എങ്ങനെ ജീവിതം സാധ്യമാകും? നമ്മൾ പാചകവാതകത്തിന്റെ വില എന്തോരം കൂടിയാലും അടുപ്പിലിച്ച് വിറക് വെച്ചാലും സംഭവം ഉണ്ടാക്കാം. പക്ഷേ പച്ചക്കറിയിൽ പച്ചക്കറിയിൽ വിഷം ഉണ്ടാവുന്ന തമിഴ്നാട്ടിൽ പച്ചക്കറിയിലെ കേരളത്തിൽ കൊണ്ടുവന്ന പിന്നെ അങ്ങനെ വിഷമില്ലാതിരിക്കും. ഇപ്പോൾ കിട്ടിയ വാർത്ത, കേരളത്തിലേക്ക് വരുന്ന പച്ചക്കറി മുഴുവൻ തമിഴ്നാട്ടിൽ നിന്നാണ്. ഇവ ഇത്രയും നാളായിട്ട് ഇതറിഞ്ഞില്ല, തമിഴ്നാട്ടിലാണ് ഇങ്ങോട്ട് ഉണ്ടാക്കുന്നത്. തമിഴ്നാട്ടിലുള്ള പച്ചക്കറികൾ വരാനുള്ള കാരണം എന്താണ്? ഇവിടെ മലയാളികൾക്ക് പണിയെടുക്കാൻ സാധ്യമല്ലാത്ത ബംഗാളികൾ, ഈ ബംഗാളികളാണ് മലയാളികളെ നശിപ്പിച്ച് അവരുടെ ജീവിതം കുട്ടിച്ചോറാക്കി. അതിന് കാരണം എന്താന്ന് വെച്ചാൽ മനുഷ്യനും മണ്ണും തമ്മിൽ ബന്ധമില്ലാതെ പച്ചക്കറി തിന്നാൻ പറ്റത്ത ഒരവസ്ഥയുടെ
ദൈവത്തോട് ഇയൊക്കെ ഞങ്ങളെ മതം മാറ്റാൻ പോകുക. മെമ്പറെ, നിങ്ങൾ എന്താണെങ്കിലും വിദേശ യാത്രയ്ക്ക് വന്നേ സാധിക്കുള്ളൂ. കാരണം നമുക്ക് ഇത് അന്വേഷണം, ഈ വിഗ്രഹമോഷണ അന്വേഷണം വിദേശ രാജ്യങ്ങളിലേക്ക് വ്യാപിപ്പിക്കേണ്ടിയിരിക്കുന്നു. തീർച്ചയായിട്ടും ഞാൻ വിദേശത്തേക്ക് പോയിരിക്കും. നിങ്ങൾ വിദേശത്തേക്ക് പോകുന്നൊന്നും വേണ്ട, വിദേശത്തേക്ക് പോകണമെങ്കിൽ ഞങ്ങളെ പാർട്ടിയിൽ ആൾക്കാർ പോകും. അതെങ്ങനെ നിങ്ങളുടെ പാർട്ടിയിൽ ആൾക്കാർ പോകും? ഈ ക്യാമറമാനെ ഇവരെയൊക്കെ വിളിച്ചാൽ ഞാനല്ലേ, അപ്പൊ ഞാൻ പോകും. അത് വേണ്ട കാര്യം ഞങ്ങളുടെ പാർട്ടിയല്ലേ പരിഗണേ, അപ്പൊ ഞങ്ങളെ കാശ് കൊണ്ട് നിങ്ങൾ അങ്ങനെ വിദേശത്ത് ഉണ്ടാക്കുന്ന കാര്യമില്ലല്ലോ. ഈ പരിഗണ കാര്യമൊന്നും പറയണ്ടതാ, ഭരണത്തെ പറ്റി പറയല്ലാ. ഈ ഭരണത്തെ പറ്റി നീ പറയരുത്. പിന്നെ നിന്റെ അച്ഛനാണ് പരിഗണേ. വാർത്തയിൽ പുതിയൊരു രാഷ്ട്രീയ സംഘട്ടനം നടന്നുകൊണ്ടിരിക്കുന്നു. രണ്ട് പാർട്ടികൾ, ഭരണപക്ഷവും പ്രതിപക്ഷവും തമ്മിൽ പോയിഞ്ഞ യുദ്ധം ഇതാ പോയി. പ്രതിപക്ഷത്തിന്റെ ഓഹമുദ്ദുഖത്തിലിട്ടിരിക്കുന്നു. അതാ പോരട്ടെ, രതീഷെ ഓടി വരാ. എന്നെ ഇവിടെ നമ്മുടെ പഞ്ചായത്ത് മെമ്പർ തല്ലി, അവനെ തീർക്കണം, അവന്റെ വീടും തീർക്കണം, എല്ലാം അടിച്ച് തകർത്ത് തരുമ്പോഴാണ് ഇവിടെ നിന്ന് കത്തലേ. ഇവിടെ നിന്ന് കത്തൊക്കെ ഇന്ന് ഇവിടെ ഹർത്താലും പഞ്ചായത്ത് മെമ്പറും പ്രതിപക്ഷ നേതാവും തമ്മിലുള്ള യുദ്ധം ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാ തെരുവിലേക്ക് നീളുന്ന യുദ്ധത്തിന്റെ വിഷൽ നേർക്കാഴ്ചയിലേക്ക് ഞങ്ങൾ വീണ്ടും കാണാം. വീണ്ടും കാണുന്നത് വരെ നമ്മുടെ നേർക്കാഴ്ച ലൈവ് നിങ്ങൾ വന്നോണ്ടിരിക്കും. ആരും ടെലിവിഷൻ ഓഫ് ചെയ്യാതെ ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ, അതെ സാറേ, ഒരബദ്ധം പറ്റിയതാ സാറേ. തല്ലല്ലോ സാറേ, ഇതാണോടെ അബദ്ധം? ജീപ്പ് മോഷണാണോ അതിന്റെ അബദ്ധം? എടാ, നിന്റെ ഈ കൈ അബദ്ധം കാണാൻ ഈ നാട് മുഴുവൻ നിന്ന് കത്തുവാ, മനസ്സിലായടാ. സാറേ, എനിക്ക് അറിയാതെ പറ്റിപ്പോയല്ലേ സാറേ, എന്തൊക്കെ ക്ഷമിക്കും. ഏതായാലും പറ്റിയതൊക്കെ പറ്റി. ഈ ജീപ്പ് മോഷണം നമുക്ക് തീവ്രവാദികളുടെ തലയിലോട്ട് അങ്ങ് വെക്കാം. സംഭവം വേറൊന്നുമല്ല, ഈ ജീപ്പ് കറക്റ്റായിട്ട് സൂക്ഷിക്കാൻ കഴിയാത്തതിന്റെ പേരിൽ ചിലപ്പോ എന്റെ തൊപ്പി തെറിക്കാൻ സാധ്യതയുണ്ട്. അത് തന്നെയല്ല, ചിലപ്പോ എന്റെ കുടുംബം തന്നെ വഴിയാതരമായി പോകും. അതുകൊണ്ട് റേറ്റിങ്ങിന് വേണ്ടി നിജസ്ഥിതി അറിയാതെ ചാടി പുറപ്പെടുന്ന വാർത്താ ചാനലുകളും, സത്യമെന്തെന്ന് തിരക്കാൻ പോലും നിൽക്കാതെ വിപ്ലവത്തിന് പുറപ്പെടുന്ന രാഷ്ട്രീയക്കാരും ഉള്ളിടത്തോളം കാലം ഇത്തരം കാഴ്ചകൾ നമുക്കിനിയും ഒരുപാട് കാണേണ്ടി വരും. പല പൊല്ലാപ്പുകളും നാട്ടിലും വീട്ടിലും ഒക്കെ ഉണ്ടാക്കുന്ന ചേട്ടന്മാർക്ക് ലക്കി സ്റ്റാർസിന്റെ സ്കിറ്റ് നല്ലോണം റിലേറ്റ് ചെയ്യാൻ പറ്റിക്കാണും. എന്തായാലും ഇനി വിധി അറിയാനായിട്ടുള്ള സമയമാണ്, എങ്ങും പോയേക്കരുത്. ആൻഡ് വിൽ ബി ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ബ്രേക്ക്. ഈ മദ്യപിച്ച് നമ്മളൊക്കെ പലരെയും കണ്ടിട്ടുണ്ട്. ഞാനും പണ്ടങ്ങാണ്ട് മദ്യപിച്ചിട്ടില്ല. അത് തന്നെ. അല്ല, ഇതാരാ? എം ജി സോമനോ? അല്ല, സാദാ സോമൻ. എന്താ സാദാ സോമ? മലയാളി കേരളത്തിലെ ചെറുപ്പക്കാരൊക്കെ ബൈക്ക് നൂറേലാ പോകുന്നത്. അത് 108 ആംബുലൻസ് ആയിരുന്നു ഉള്ളിപ്പറക്കി എടുത്തോണ്ട് വന്നോളൂ. തിരുമേനിക്ക് എന്തിനു ടെൻഷൻ? മകളെ കെട്ടിച്ചൂടിയതും വേണ്ടല്ലോ. എടാ, അതല്ല, പിന്നെ നാളെ 1st ബിവറേജ് അവധിയാ. യമലോകത്തും ബിവറേജ്? പരാതിപ്പെട്ടി മുഴുവൻ പരാതികൾ കൊണ്ട് നിറഞ്ഞു. പരാതിപ്പെട്ടിയിൽ പരാതിയല്ലാതെ പിന്നെ ആരെങ്കിലും തുണി കഴുകി ഉണക്കാനിടുവോ? കാര്യം കാണാൻ വേണ്ടി ഇവളുമാര് സാറേന്ന് വിളിക്കും. കാര്യം കണ്ടു കഴിയുമ്പോ വേറെ പലതും വിളിക്കും. അല്ല, ഇത്ര തിടുക്കം കൂട്ടി ഭൂമിയിലേക്ക് എന്തിനാ ഇപ്പൊ പോകുന്നത്? ഓരോരോ നടിമാര് മീറ്റു നിയമപ്രകാരം ഓരോരുത്തർക്കെതിരെ കേസ് കൊടുക്കുന്നത് കാണുമ്പോ എനിക്ക് കൊതിയാവും. ഒന്നാം സമ്മാനം കെൻ കൺസ്ട്രക്ഷൻസ് നൽകുന്ന 25 lakh rupees. വളരെ രസമായിരുന്നു കാര്യങ്ങളൊക്കെ തുടക്കം തൊട്ടേ. ഈ നമ്മൾ നിങ്ങളുടെ പ്രോഗ്രാം കാണുമ്പോഴൊക്കെ, ഞാൻ ഏത് പ്രോഗ്രാമിന് ഇരിക്കുമ്പോഴും കാണുമ്പോഴൊക്കെ ഞാൻ ഇടയ്ക്ക് അവിടെ ഒന്ന് നോക്കും. അപ്പോൾ അവരൊക്കെ മതി മറന്ന് ചിരിക്കുമ്പോൾ നമുക്ക് കാര്യം മനസ്സിലായി, ഇത് ആളുകൾക്ക് ഇഷ്ടപ്പെട്ടു എന്നാണ്. ഈ മദ്യപിച്ച് നമ്മളൊക്കെ പലരെയും കണ്ടിട്ടുണ്ട്. ഞാനും പണ്ടങ്ങാണ്ട്
പണ്ടങ്ങാണ്ട് മദ്യപിച്ചിട്ടില്ല അത് തന്നെ. അതിൽ കൂടി കയറാനുള്ള പരിപാടിയാണ്, മനസ്സിലായേ? അപ്പൊ ഈ മദ്യപാനമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും ഇതിനൊക്കെ ഒരു ശക്തി ഉണ്ടെന്നുള്ളത് ഉറപ്പാണ്. അപ്പൊ ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ ചില കാര്യങ്ങളും മറന്നു പോകും. അത് ഇതൊക്കെ ഒരു വലിയ സംഭവമാണ്. ഇപ്പം നേരം വെളുത്ത് കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ ഒരു വണ്ടി, ഇന്നലെ അദ്ദേഹം എവിടെയാണ് കിടന്നത്, ഇങ്ങനെ ഇങ്ങനെയുള്ള ഒരുപാട് ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പം എന്തായാലും ആരെയും മുഷിപ്പിക്കാതെ വളരെ നന്നായി ഓരോരുത്തരും നന്നായിട്ട് പെർഫോം ചെയ്തു. വിൽ ബി അ ലാസ്റ്റ് അല്ലേ? ആ, ഇങ്ങനത്തെ ചില ആൾക്കാരുണ്ട് കേട്ടോ, മനുഷ്യനെ ചുറ്റിക്കാൻ വേണ്ടി ഈ ഹൈറ്റിൽ കുറേ ആളുകൾ ഇറങ്ങിയിട്ടുണ്ട്. അത് നിങ്ങളൊക്കെ സൂക്ഷിക്കണം. എന്തായാലും വളരെ നന്നായിരിക്കുന്നു. ഓക്കെ, ഈ ഒരു സമയത്ത് ഇവരുടെ ഇന്നത്തെ സ്കിറ്റിന്റെ ബാക്ക് ബോൺ ആയി നിന്ന് നമ്മുടെ സ്വന്തം മായനെ കൂടി ഈ വേദിയിലേക്ക് ഞങ്ങൾ ഇന്ന് ഇൻവൈറ്റ് ചെയ്യാണ്. മായ, രതിഷേട്ടാ, ഈ ആൾക്കാർ കുടിച്ച് ഫിറ്റായി വഴിയിൽ കിടക്കുന്നത് കണ്ടിട്ടുണ്ട്, അസഭ്യം പറയുന്നത് കണ്ടിട്ടുണ്ട്, ഫിറ്റായി ഉറങ്ങിപ്പോയത് കണ്ടിട്ടുണ്ട്. പക്ഷെ ആദ്യമായിട്ടാണ് ഫിറ്റായിട്ട് ഒരു പോലീസ് ജീപ്പ് എടുത്തുകൊണ്ട് വീട്ടിൽ കൊണ്ടുപോകും. ഏതായാലും അങ്ങനെ ഒരു അബദ്ധം സംഭവിച്ചു. അത് കഴിഞ്ഞ് ഏറ്റവും വലിയ മണ്ടത്തരം കാണിച്ച ശ്യാം ഇങ്ങനെ വിവരക്കേടുള്ള ഒരു ഭാര്യയെ ഈ വിവരം അറിയിച്ചത് വലിയ തെറ്റ്. ഭാര്യ ഇതേപോലെ വിവരക്കേടുള്ള പഞ്ചായത്ത് മെമ്പറെ അറിയിച്ച അതിനേക്കാളും വലിയ തെറ്റ്. മെമ്പർ കൂട്ടുകാരൻ, ഇതിന് പറ്റിയ കൂട്ടുകാരൻ, ഭർത്താവിനും ഭാര്യയ്ക്കും പറ്റിയ കൂട്ടുകാരനാണ് ബിൽബിൻ്റെ കഥാപാത്രം. പിന്നെ ചാനലുകാർ വരുന്നു. ചാനലുകാർ വരുമ്പോൾ 200 വർഷം പഴക്കമുള്ള വിഗ്രഹം എന്ന് പറഞ്ഞപ്പോൾ അതിനിടയ്ക്ക് 1200 വർഷം ആക്കി. അപ്പം അങ്ങനെയുള്ള ലൈഫിൻ്റെ ടച്ചസ് ഉള്ള കാര്യങ്ങളാണ് നമുക്ക് ഇതിൽ കാണാൻ കഴിഞ്ഞത്. രസകരമായിരുന്നു. ഓൾ ദി ബെസ്റ്റ് ടീം ലക്കി സ്റ്റാർസ്. രാജേട്ടാ, എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ നമ്മുടെ ലക്കി സ്റ്റാർസ്? ലക്കി സ്റ്റാർസ് ഇൻട്രസ്റ്റിംഗ് തന്നെ ആയിരുന്നു, വളരെ നന്നായിരുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ജീപ്പിൻ്റെ സാധനം വെച്ചിട്ടുള്ള ആ ഒരു ത്രെഡ് ശരിക്കും പറഞ്ഞാൽ വികസിപ്പിച്ച് ഒരു സിനിമയ്ക്കുള്ള ത്രെഡ് ഉണ്ടായിരുന്നു അതിനകത്ത്. വെള്ളം അടിച്ചുകൊണ്ട് പോകുന്നതിന് ഒരു പോലീസ് ജീപ്പ് ഉണ്ടോ, ഒന്ന് ഇറങ്ങും ഒന്ന് നോർമലാവും, പിന്നെ കിക്ക് പോകുന്നതാണ്. ഇത് അത് സ്റ്റാർട്ട് ചെയ്ത് വീട്ടിൻ്റെ അവിടെ കൊണ്ടുവന്നിരിക്കില്ലേ, അതൊരു വലിയ പുതിയ സംഭവം തന്നെയാണ് പറയാതിരിക്കുന്നത്. സന്തോഷിൻ്റെയൊക്കെ എന്തൊരു എനർജിയായിട്ട് ഞാനൊക്കെ ആണെങ്കിൽ ബോധം കെട്ടി വീഴുന്നുണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ ക്ലൈമാക്സ് ആകുമ്പോഴും ഈ ഒരു ഇതാണ്, ഒരു ചെറിയ നിസ്സാര പ്രശ്നം മതി അത് ഒരു നാട് കത്താനെന്ന് നിങ്ങൾ ഇടയ്ക്ക് പറഞ്ഞെങ്കിലും അതൊരു വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യം. ഒരു ചെറിയ സംഭവം മതി. ഇവിടെ കാള പറ്റൂ എന്ന് പറഞ്ഞാൽ കയറെടുക്കാൻ നിൽക്കുന്ന വലിയ വിഭാഗം ചാനൽ പ്രവർത്തകരുണ്ട്. എനിവേ, ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. കീപ് ഇറ്റ് അപ്പ്. സൂപ്പർ. വിനീതേട്ടാ, ഹാർട്ടി കൺഗ്രാറ്റുലേഷൻസ് ടീം ലക്കി സ്റ്റാർ. എക്സ്ട്രാഡിനറി എനർജി, ലൈക്ക് വളരെ പവർ പാക്ഡ് പെർഫോമൻസ് എന്നൊക്കെ പറഞ്ഞു. അതായത് ഇങ്ങനെ പൊട്ടിത്തെറിക്കായിരുന്നു ഓരോരുത്തരും. ഹ്യൂമറും ഉണ്ട്, അതിൻ്റെ കൂടെ നിങ്ങളുടെ ടൈമിങ് ആൻഡ് ആ ഡയലോഗ് ഡെലിവറിയുടെ ഒരു സ്പീഡ്, ഇതൊക്കെ അനായാസം വരിക എന്നുള്ളത് ചെറിയ കാര്യമല്ല. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട വേറൊരു കാര്യം, ഈ ഹ്യൂമറിനോടൊത്ത് നിങ്ങൾ അവസാനം ഒന്ന് ചിന്തിപ്പിച്ചു നമ്മളെയൊക്കെ. വളരെ വെറൈറ്റിയും യുനോ വേരിയസ് മോമെൻറ്റ്സ്, വളരെ ബ്രില്യൻ സ്പാർക്സ് ഉള്ള ഒരുപാട് മോമെൻറ്റ്സ് ഇതിൽ കണ്ടു. ഗംഭീരമായിരുന്നു. കീപ്പ് അപ്പ് ഓൾ ദി ബെസ്റ്റ്. സോ ഈ ഒരു പോയിന്റിൽ തന്നെ നമ്മുടെ ലക്കി സ്റ്റാർസിന് ഇന്നത്തെ സ്കോർ ആണ് നമ്മൾ ഇനി അറിയാൻ പോകുന്നത്. എങ്ങനെയാ നോക്കാം. ഓക്കെ, ഇന്നസെന്റ് സർ ഓൺ 25 24. ജ്യോതിഷേട്ടാ, 24 out of 25. രാജേട്ടാ, 24. വിനീതേട്ടാ, 24 on 25. ലക്കി സ്റ്റാർസിൻ്റെ ഇന്നത്തെ സർക്കാർ വാഹനങ്ങൾ എന്നുള്ള റൗണ്ടിലെ ഈ ഒരു വേറിട്ട ചിന്തയ്ക്ക്, വേറിട്ട ആവിഷ്കാരത്തിന് ദേ ആർ ഗെറ്റിംഗ് 96 on 100. സൂപ്പർ. ഇനി അടുത്തതായിട്ട് വരാൻ പോകുന്ന സ്കിറ്റിൻ്റെ കഥ നടക്കുന്നത് കേരളത്തിലല്ല, ഇന്ത്യയിലല്ല, മറിച്ച് അങ്ങ് യമലോകത്താണ്. ഇവിടെ ഇതാ കാലനും ബാക്കിയുള്ള ആൾക്കാരൊക്കെ കൂടെ ചേർത്തിട്ട് വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു അൺബിലീവബിൾ സെലിബ്രേഷൻസ് ഒരുക്കാൻ പോവുകയാണ്. മിസ് ചെയ്തേക്കരുത്. ആൻഡ് ഐ വിൽ ബി ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ബ്രേക്ക്. ഹിന്ദി സിനിമാടി സണ്ണിലിയോണില്ലേ, ആ തുണി ഉടുത്താ ചൊറിയുന്ന പെണ്ണല്ലേ? യമരാജന്റെ ആധാർ കാർഡിലെ പേര് രജികുമാർ ടി കെ എന്ന. പിന്നെ എല്ലാരും കാലാകാലാന്ന് വിളിക്കുന്നത്. അത് കാലാകാലങ്ങളായിട്ട് വിളിക്കുന്നതാ. ഞങ്ങള് നടിന്ന് മാത്രം വിളിച്ച് ആക്ഷേപിക്കരുത്. പിന്നെ നടിയെ നടിയെന്നല്ലാതെ പഞ്ചായത്ത് സെക്രട്ടറി വിളിക്കാൻ പറ്റൂ? അതെ, ബാംഗ്ലൂർക്ക് പോകുന്ന ബസ്സിരുന്ന് ഞാൻ ഉറങ്ങിയതാ. ബസ് ഒരു അപകടത്തിൽ പെട്ടു, ഉറക്കത്തിൽ തന്നെ ഞാൻ മരിച്ചു. എന്റെ പൊന്നു കാല, യവൻ കാരണം ആ ബസ്സിലുണ്ടായിരുന്ന ബാക്കിയുള്ളവരോട് മരിച്ചത്. അതെങ്ങനെ? യവനായിരുന്ന ആ ബസ്സിന്റെ ഡ്രൈവർ.
എന്റെ ഭർത്താവ് എന്തിനാ എന്നെ കൊന്നത്? ആ സതീശനെ കൊന്നാ പോരായിരുന്നോ? എന്നാ പിന്നെ അവന് കൊലപാതകം ചെയ്യാനേ നേരം കാണും. അതുകൊണ്ടാ നിന്നെ അങ്ങ് കൊന്നത്. രണ്ടാം സമ്മാനം കരിക്കിനെ സിൽക്ക് വില്ലാജിയോ നൽകുന്ന 400,000 രൂപ. മൂന്നാം സമ്മാനം സ്വയംവര സിൽക്സ് ആറ്റിങ്ങൽ വർക്കല കൊട്ടാരക്കര നൽകുന്ന 200,000 രൂപ. ഏറ്റവും മികച്ച കൊമേഡിയന് റോസ് ഗാർഡൻ സിൽക്സ് എരമല്ലൂർ നൽകുന്ന 100,000 രൂപ. സെലിബ്രേഷൻസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ രീതിയിൽ പലതരത്തിലുള്ള ആഘോഷങ്ങൾ വരാറുണ്ട്. എന്നാൽ നിങ്ങളുടെ വിദൂരമായിട്ടുള്ളൊരു സ്വപ്നത്തിലോ ചിന്തയിലോ ഇല്ലാത്ത ഒരു യമപുരിയിലെ ആഘോഷ കാഴ്ചകളുമായിട്ട് ഓൺ സ്റ്റേജ് സെലിബ്രേഷൻസ് എന്ന റൗണ്ടിലെ പെർഫോമൻസിന് വേണ്ടി എത്തുന്നു കോമഡി സ്റ്റാർ സീസൺ 2 പ്രിയ ടീം പോപ്പി. നിർത്തടാ, ഇത് നരകമാണ്. ഇവിടെ പാട്ടും കൂത്തും ഒന്നും പാടില്ലെന്ന് അറിഞ്ഞുകൂടെ? അയ്യോ, ഇത് പാട്ടും കൂത്തും ഒന്നും അല്ല. പിന്നെ ഇത് യമരായൻ തന്ന ശിക്ഷയാ. ഈ ഉടുപ്പിനകത്ത് മുഴുവൻ ആട്ടാ മുഴുവൻ കട്ടറു പോവാ. ഇത് കടിച്ചു കഴിഞ്ഞാൽ ആരായാലും തുള്ളിപ്പോവും. ആ, രാത്രിയിൽ ഉറങ്ങിക്കിടക്കുന്ന സ്ത്രീയാത്മാക്കളെ ശല്യം ചെയ്യാൻ ശ്രമിച്ചാലേ ഇതായിരിക്കും ശിക്ഷ. ആ, ഇതിലും ഭേദം കേരളത്തിലെ ശിക്ഷയായിരുന്നു നല്ലത്. അതെന്താടാ? അവിടെ ഒരു പെണ്ണിനെ പീഡിപ്പിച്ചു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ചാനലിലൂടെ സെലിബ്രേറ്റ് ചെയ്യാവും. പിന്നെ ജയിലിൽ ചെന്നാലോ മട്ടൻ ബിരിയാണി, ചിക്കൻ ബിരിയാണി, ആട്ടിൻ സൂപ്പ്, പിന്നെ ആഴ്ചയിലാഴ്ചയിൽ ഓരോ പരോളും. ഈ പരോൾ എന്തിനാ? പിന്നെയും പീഡിപ്പിക്കാൻ. ഈ തിങ്ങലൊക്കെ ജയിക്കണ്ടേ? ഹായ് 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 ചിത്രഗുപ്തേട്ടാ. എന്താ കൊച്ചേ, എന്തൊക്കെയുണ്ടടാ വിശേഷങ്ങള്? അയ്യോ, ഒന്നുമില്ല. എങ്കിൽ ഓക്കേടാ, പോട്ടെടാ, ടാറ്റടാ. അയ്യോ, ആ ഉറുമ്പുകടി കൊള്ളുന്നോമാരെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. ഭൂമിയിൽ ഇമാതിരി വേഷം ഇട്ടോണ്ടല്ലേ പെമ്പിള്ളേര് നടക്കുന്നത്. എവളുമാരെയൊക്കെ ഇതുപോലെ വേഷം കെട്ടി പുറത്തിറങ്ങാൻ സമ്മതിക്കുന്ന ഇവളുടെയൊക്കെ മാതാപിതാക്കളെ വേണം ചാട്ടവാറിനടിക്കാൻ. ഓ, ആകെ കൺഫ്യൂഷൻ ആയല്ലോ. ഈയിടെയായിട്ട് എന്റെ കണക്ക് കൂട്ടലെല്ലാം തെറ്റിപ്പോകുന്നു. അതെങ്ങനെയാ, 80-ഉം 90-ഉം വയസ്സുള്ള ആൾക്കാര് ഭൂമിയിൽ ഇപ്പോഴും സുഖമായിട്ട് ജീവിക്കുന്നു. 28-ഉം 30-ഉം വയസ്സുള്ള ചെറുപ്പക്കാരാണ് മദ്യവെച്ചും പുകവലിച്ചും കരളും കൂമ്പും ഒക്കെ പോയിട്ട് നേരത്തെ ഇങ്ങോട്ട് കയറി വരുന്നത്. ഈ കണക്കിന് പോയാൽ ഈ ബുക്ക് വല്ല അണ്ണാച്ചിക്കും തൂക്കി കൊടുത്തിട്ട് അവില് മേടിക്കും ഞാൻ. അല്ല, ഇതാരാ, എം ജി സോമനോ? അല്ല, സാദാ സോമൻ. എന്താ സാദാ സോമ? അല്ല, തിരുമേനി പറഞ്ഞു നേരാതെ ഞാൻ പറയുമായിരുന്നു. എന്ത്? അല്ല, ഈ യമലോകത്തെ തിരുമേനി ഉൾപ്പെടെ പെറുക്കി ആക്രിക്ക് കൊടുക്കുന്നതാ നല്ലതെന്ന്. ഞാൻ എന്റെ ടെൻഷൻ കൊണ്ട് പറഞ്ഞതാ സോമ. തിരുമേനിക്ക് എന്തിനു ടെൻഷൻ? മകളെ കെട്ടിച്ചൂടിയതും വേണ്ടല്ലോ. എടാ, അതല്ല, പിന്നെ നാളെ 1-ാം തീയതിയാ ബിവറേജ് അവധിയാ. യമലോകത്തെ ബിവറേജോ? എടാ, ഇവിടുത്തെ കാര്യം അല്ല പറഞ്ഞത്, പിന്നെ ഭൂമിയിലെ കാര്യമാ. ദേ നോക്ക്, ഇപ്പൊ സമയം 8:55. അതിന് 9 മണിക്ക് ബിവറേജ് അടയ്ക്കും. 8:55 ആകുമ്പോ കൊറേ എണ്ണം ബൈക്കില് ചീറിപ്പാഞ്ഞൊരു പോക്ക സമയത്തങ്ങ് എത്താൻ. അതിൽ എത്ര എണ്ണം ലോറിക്കടി പോവും, എത്ര എണ്ണം ചത്തുവോന്ന് അറിയാതെ ഞാനിവിടെ ടെൻഷൻ അടിച്ച് നിക്കുക. അല്ലെങ്കിലും കേരളത്തിലെ ചെറുപ്പക്കാരൊക്കെ ബൈക്ക് 100 പോകുന്നത്. അത് 108 ആംബുലൻസുകാർ നുള്ളിപ്പറക്കി എടുത്തോണ്ട് വന്നോളൂ. ഇതൊക്കെ എന്ത് ടെൻഷൻ? ഇത് ചാകാൻ പോകുന്ന കാര്യമല്ലേ? ചത്തു കഴിഞ്ഞവരുടെ ടെൻഷൻ ഒന്ന് ആലോചിക്കൂ. ഞാനിവിടെ പ്രാന്ത് പിടിച്ചിരിക്കുക. നിനക്കെന്തിനാടാ ഇത്രയും ടെൻഷൻ? എന്റെ ചിത്രഗുപ്ത തിരുമേനി ഇന്ന് എന്റെ ഏതെങ്കിലും ഒരു ആഗ്രഹം പറഞ്ഞാൽ അത് സാധിച്ചു തരാമെന്നാ യമരാജൻ എന്നോട് പറഞ്ഞിട്ടുള്ളത്. ആ, അത് ഇന്ന് തന്നെ പറയണം, നാളെ പറഞ്ഞ പിന്നെ കിട്ടത്തില്ല. അല്ല, എന്താ നിന്റെ ആഗ്രഹം? കാര്യം പറയടാ. ഹിന്ദി സിനിമാടി സണ്ണി ലിയോണില്ലേ ആ തുണിയുടുത്താ ചൊറിയുന്ന പെണ്ണല്ലേ? ഒന്ന് അടുത്ത് കാണണം, പറ്റുമെങ്കിൽ ഒന്ന് കെട്ടിപ്പിടിക്കണം. ഏയ്, സണ്ണി ലിയോണിനെ ഒന്ന് ഇവിടെ കൊണ്ടൊന്ന് കാണിക്കാൻ പറ്റില്ല. നിനക്ക് അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ കടം കയറി മുഴിഞ്ഞ് ആത്മഹത്യ ചെയ്ത ഒരു സണ്ണി ജോൺ അപ്പുറത്ത് വന്നിട്ടുണ്ട്. തൽക്കാലം അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും.
യമലോകം വാഴും യമരാജൻ കാലൻ ശ്രീ രജികുമാർ ടി കെ ഇതാ എഴുന്നള്ളുന്നേ. രജികുമാർ ടി കെ യമരാജന്റെ ആധാർ കാർഡിലെ പേര് രജികുമാർ ടി കെ എന്ന്. പിന്നെ എല്ലാരും കാലാകാലാന്ന് വിളിക്കുന്നത്? അത് കാലാകാലങ്ങളായിട്ട് വിളിക്കുന്നതാ. പുള്ളിക്ക് പിസ ഡെലിവറിയുടെ പണിയൊന്നും അല്ലല്ലോ, ആത്മാക്കളെ കൊണ്ടുവരുന്ന പണിയല്ലേ, അതുകൊണ്ടാ കാല എന്ന് വിളിക്കുന്നത്. എങ്കിലേ ആ കാലന്തേ വരുന്നു. യമരാജൻ ഇന്ന് നല്ല മൂഡിലാണല്ലോ. മൂഡൊന്നും അല്ലടേ, ചിക്കൻ കാല് കഴിച്ചപ്പോ പല്ലിന്റെ ഇടയിൽ കയറി, അത് എടുത്തു കളയാനുള്ളത് അത്ര പാടില്ല. പിന്നെ യമരാജൻ, പരാതിപ്പെട്ടി മുഴുവൻ പരാതികൾ കൊണ്ട് നിറഞ്ഞു. പരാതിപ്പെട്ടിയിൽ പരാതിയല്ലാതെ പിന്നെ ആരെങ്കിലും തുണി കഴുകി ഉണക്കാനിടുവോ? നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാതെ ആദ്യം പരാതിപ്പെട്ടി തുറന്ന് വായിക്കാൻ നോക്കൂ. ശരി യമരാജൻ, ദേ ആദ്യത്തെ പരാതി. ആരാ എഴുതിയിരിക്കുന്നത്? കള്ളിയങ്കാട്ട് നീലി, ഭാർഗവീ നിലയം, പാലമരം പി ഒ, പാല. കൊള്ളാം, നാം കേൾക്കട്ടെ, വായിക്കൂ. പ്രിയപ്പെട്ട കാലൻ വായിച്ചറിയുന്നതിന്, ഞാൻ പാലമരത്തിന്റെ മുകളിലാണ് താമസമെന്ന് അങ്ങേക്ക് അറിവുള്ളതാണല്ലോ. പഴയ പോലെ എന്നെ ഇപ്പോ ആർക്കും പേടിയില്ല. കഴിഞ്ഞ ദിവസം ഞാൻ ഒരുത്തനെ പേടിപ്പിക്കാൻ ശ്രമിച്ചു, അവൻ എന്നെ ഓടിച്ചിട്ട് പീഡിപ്പിച്ചു. പൊള്ളൻ പാലമരത്തിൽ ബോറടിച്ചിരിപ്പാണ്, ഇവിടെ 4G കിട്ടുന്നില്ല, നെറ്റ്വർക്കിന് റേഞ്ചും ഇല്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം കാണണം എന്ന് സ്വന്തം ബ്ലൂലി. ബ്ലൂലിയോ? നീലി, അതാ അവൾ ഉദ്ദേശിച്ചത്. ഇവൾക്കൊക്കെ റേഞ്ച് ഉണ്ടാക്കി കൊടുക്കാൻ ഞാനാരാ റേഞ്ച് ഓഫീസറോ? ഈടോ അവളോട് ആ പാലമരം വിട്ട് വല്ല മൊബൈൽ ടവറിന്റെ മണ്ടേ കയറി ഇരിക്കാൻ പറ. അതാവുമ്പോ മൊബൈലിൽ 4 കട്ടയും കിട്ടും, റേഞ്ച് നല്ലപോലെ ഇടിച്ച് നിൽക്കുകയും ചെയ്യും. ആട്ടെ, അടുത്ത കത്ത് വായിക്കും. അടുത്ത കത്ത് കിളിമാനൂരിൽ നിന്നും സഞ്ജു, കുഞ്ചു, ചിഞ്ചു, സബി, സുബി, അബി എന്നിവർ എഴുതി ചോദിക്കുന്നു. എന്ത് ചോദിക്കുന്നു? അനിയത്തിപ്രാവിലെ ഓ പ്രിയ എന്ന ഗാനം ഒന്ന് വച്ചു തരാൻ പറ്റുമോ? കൂടാതെ പ്രിയഗീതം അവതരിപ്പിക്കുന്ന മങ്ങണി ചേച്ചിക്ക് ഞങ്ങളുടെ എല്ലാവിധ ആശംസകളും. മങ്ങണി അവന്റെ അപ്പൂപ്പറ്റ ഹിങ്ങണി. അതൊക്കെ ഇരിക്കട്ടെ, ആരാ ഈ കത്തല്ലേ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? ഞാനാ. അയ്യോ, കണ്ട റേഡിയോയിലേക്ക് പോകേണ്ട കത്തെല്ലാം കൂടെ നുള്ളിപ്പറക്കി ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നു. കണ്ടുപോകരുത് എന്റെ കൺമുമ്പിൽ, പോക്കോണം. കാലൻ സാറേ, കാലൻ സാറേ, കാലൻ സാറേ. ഏതാ ഈ ആത്മാവ്? ഇത് പഴയകാല ഒരു സിനിമാ നടിയാ. ഹാ, അത് സാറേ എന്നുള്ള വിളി കേട്ടപ്പോഴേ എനിക്ക് മനസ്സിലായി. അത് ശരിയാ, കാര്യം കാണാൻ വേണ്ടി എവളുമാര് സാറേ എന്ന് വിളിക്കും, കാര്യം കണ്ടു കഴിയുമ്പോ വേറെ പലതും വിളിക്കും. അതെ, എന്താ വന്നതിന്റെ ഉദ്ദേശം? കാല, ഒരിക്കൽ കൂടി ഭൂമിയിലേക്ക് പോകാനുള്ള കൊതി കൊണ്ട് ചോദിക്കുക, എന്നെ ഒരു പ്രാവശ്യത്തേക്ക് തിരിച്ചയച്ചുകൂടെ? ഇല്ല, അല്ല, 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 ഇല്ല, 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 അല്ല, ഇല്ല, അല്ല, ഇല്ല. അല്ല, ഇത്ര തിടുക്കം കൂട്ടി ഭൂമിയിലേക്ക് എന്തിനാ ഇപ്പൊ പോകുന്നേ? ഓരോരോ നടിമാര് മീട്ടു നിയമപ്രകാരം ഓരോരുത്തർക്കെതിരെ കേസ് കൊടുക്കുന്നത് കാണുമ്പോ എനിക്ക് കൊതിയാവുക. ഓ, അവിടെ ചെന്നിട്ട് വേണം ഒരു 10-40 എണ്ണത്തിന് എനിക്ക് അകത്താക്കാൻ. അമ്പടാ, അപ്പൊ കുറഞ്ഞ പുള്ളി അല്ല. അല്ല, എനിക്കൊരു സംശയം, അത് അന്ന് പീഡിപ്പിച്ചപ്പോ പുറത്തു പറഞ്ഞുകൂടായിരുന്നോ? ഇപ്പോൾ എന്തിനാ ഈ വിളിച്ചു കൂവിക്കൊണ്ട് നടക്കുന്നത്? അന്ന് അവളത് പുറത്ത് പറഞ്ഞിരുന്നെങ്കിലേ ഇവളെ പിന്നെ സിനിമയിലേ കാണത്തില്ലായിരുന്നു. സിനിമയിൽ നിന്ന് കാശ് ഉണ്ടാക്കി അതുകൊണ്ട് തിന്ന് കൊഴുത്ത് എല്ലിന്റെ ഇടയിൽ കുത്തുമ്പോ ഓരോന്ന് ഇറങ്ങിക്കോളും സിനിമയ്ക്ക് ചീത്തപ്പേരുണ്ടാക്കാൻ. അതെ, നിങ്ങൾ അങ്ങനെ പറയരുത്, എന്റെ അനുഭവം കൊണ്ട് പറയുക. ഏകദേശം 17 വർഷങ്ങൾക്ക് മുമ്പ് സിനിമയിൽ ഞാൻ കത്തി നിൽക്കുന്ന സമയത്ത്, കറക്റ്റ്, ഇവൾ അഭിനയിച്ച സിനിമയുടെ പോസ്റ്റർ നാട്ടുകാര് വാരിയിട്ട് കത്തിക്കുന്ന സമയത്ത്, അന്ന് ഞാൻ ഷൂട്ടിംഗ് കഴിഞ്ഞ് ഒരു ഹോട്ടൽ മുറിയിൽ വിശ്രമിക്കുമ്പോ ഒരു പെൺകുട്ടി ഓടി എന്റെ മുറിയിൽ കയറിയിട്ട് എന്നോട് പറയുക, രക്ഷിക്കണം ചേച്ചി, എന്നെ രക്ഷിക്കണോന്ന്. എന്നിട്ട് ബാക്കി അവള് പറയും. ഓ, നീയോ തൊലഞ്ഞു, എവിടെയോ സ്വസ്ഥമായിട്ട് ജീവിക്കുന്ന അവളുടെ ജീവിതം കൂടി തൊലക്കാനായിട്ട് ഇറങ്ങിയായിരിക്കും നീ. നിങ്ങൾ അങ്ങനെ മാത്രം പറയരുത്. അല്ല, ഞാനൊരു സംശയം ചോദിച്ചോട്ടെ? എന്താ? നിങ്ങളെ ആരെങ്കിലും വീട്ടിൽ വന്ന് ക്ഷണിച്ചായിരുന്നോ നടിയാവാൻ? നിങ്ങൾ അങ്ങോട്ട് എന്ന് കയറി കൊടുത്തതല്ലേ? ഞങ്ങൾ നടി എന്ന് മാത്രം വിളിച്ച് ആക്ഷേപിക്കരുത്. പിന്നെ നടിയെ നടി എന്നല്ലാതെ പഞ്ചായത്ത് സെക്രട്ടറി എന്ന് വിളിക്കാൻ പറ്റൂ? അല്ല, ഇതിനെ കുറിച്ച് കാലൻ എന്താ ഒന്നും ഇണ്ടാത്തത്? ബെസ്റ്റ്, ഇനി ഞാൻ വല്ലതും പറഞ്ഞിട്ട് വേണം ഇവൾ എനിക്കെതിരെ കേസ് കൊടുക്കാൻ. ഇവറ്റുകൾക്ക് കാലൻ എന്നോ ചെകുത്താനെന്നോ ഒന്നുമില്ല, ആരെ കിട്ടിയാലും മതി. പൊക്കോണന്റെ മുമ്പ് ഇന്ന് ഇല്ലേ, ആ തിളച്ച എണ്ണയിലിട്ട് കുളിപ്പിക്കും. എപ്പോഴാണ് രാജൻ ഇവളെ കുളിപ്പിക്കുന്നത്?
യമരാജൻ, എന്റെ പുനർജന്മത്തിന്റെ അപേക്ഷയാ. നിനക്കെന്തിനാ ഇപ്പോഴൊരു പുനർജന്മം? ഞാൻ അറിയാതെയാ എന്റെ മരണം നടന്നത്. അതെങ്ങനെ? അതെ, ബാംഗ്ലൂർക്ക് പോകുന്ന ബസ്സിരുന്ന് ഞാൻ ഉറങ്ങിയതാ. ബസ് ഒരു അപകടത്തിൽ പെട്ടു, ഉറക്കത്തിൽ തന്നെ ഞാൻ മരിച്ചു. ബാക്കിയുള്ളവരൊക്കെ ഉണർന്നിരുന്നത് കൊണ്ട് അവരുടെ മരണം അവർക്കറിയാൻ പറ്റി. ഞാൻ മരിച്ചത് തന്നെ അറിഞ്ഞത് ഇവിടെ വന്നപ്പോഴാ. പാവം, ബസ്സിലിരുന്ന് ഉറങ്ങിപ്പോണ്ടല്ലേ അവൻ അവന്റെ മരണം അറിയാതെ പോയത്. നമുക്ക് പുനർജന്മം കൊടുത്തേക്കാം അല്ലേ ചിത്രഗുപ്ത? എന്റെ പൊന്നുകാല, ഇവൻ കാരണം ആ ബസ്സിലുണ്ടായിരുന്ന ബാക്കിയുള്ളവരോട് മരിച്ചത്. അതെങ്ങനെ? ഇവനായിരുന്നു ആ ബസ്സിന്റെ ഡ്രൈവർ. അത് ശരി, ഉറങ്ങിക്കൊണ്ട് വണ്ടി ഓടിച്ച് നാട്ടുകാരെ മുഴുവൻ കൊന്നിട്ട് പുനർജന്മത്തിന് വന്നിരിക്കുന്നു. ഡ്രൈവർമാർക്ക് ആവശ്യത്തിന് റെസ്റ്റ് കൊടുത്തില്ലെങ്കിൽ ഇനിയും ഇതുപോലുള്ള അപകടങ്ങൾ ഉണ്ടാവും. ആര് പറഞ്ഞു കെ എസ് ആർ ടി സിയിലെ ഡ്രൈവർമാർക്ക് റെസ്റ്റ് ഇല്ലെന്ന്? രണ്ടു ദിവസം ഡ്യൂട്ടിക്ക് മൂന്ന് ദിവസം ലീവാ. ആ സമയത്ത് റെസ്റ്റ് എടുക്കാതെ കാശിനോടുള്ള ആർത്തി മൂത്ത് വേറെ പ്രൈവറ്റ് വണ്ടി ഓടിക്കാൻ പോകും. അപ്പൊ ഇതല്ല, ഇതിനപ്പുറവും സംഭവിക്കും. എല്ലാ ഡ്രൈവർമാരും ഉറങ്ങുമെന്ന് പറയരുത്. ഞാനും റെസ്റ്റ് ഇല്ലാതെ കിലോമീറ്ററുകളോളം ഡ്രൈവ് ചെയ്യുന്ന ആളാ. ഓത്തിനെ ഡ്രൈവ് ചെയ്യുന്ന കാര്യമല്ല ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതാരാ ഈ തള്ളിക്കേറി പോകുന്നത്? അത് കഴിഞ്ഞ ആഴ്ച മരിച്ചു പോകുന്ന ഫെമിനിസ്റ്റാ, പേര് അനീറ്റ പുഷ്കർ തോമസ്. എന്നിട്ട് ഇതിനകത്ത് തങ്കമണി എന്നാണല്ലോ എഴുതിയിരിക്കുന്നത്. തങ്കമണി എന്നായിരുന്നു ഫെമിനിസ്റ്റ് ആയപ്പോ ഒരു ഗുമ്മിന് വേണ്ടി ഞാനതങ്ങ് മാറ്റി. ഇപ്പോ അനീറ്റ പുഷ്കർ തോമസ്. പുഷ്കർ തോമസോ? അതെന്താ അങ്ങനെ? ഇവിടെ അച്ഛന്റെ കാര്യത്തിൽ ഇവിടെ അമ്മക്കൊരു സംശയം ഉണ്ടായിരുന്നു. കൺഫ്യൂഷൻ വേണ്ടെന്ന് കരുതി രണ്ടു പേരും അങ്ങ് എടുത്തിട്ടു. അതായി പുഷ്കർ തോമസ്. അല്ല, ഇവളെങ്ങനെ മരിച്ചത്? ഇവള് നാട്ടിൽ അറിയപ്പെടുന്ന ഒരു ഫെമിനിസ്റ്റ് അല്ലേ, വിവാഹേതര ബന്ധത്തെ അനുകൂലിച്ചുകൊണ്ട് യോഗം നടത്തി. പാവം മരിച്ചുപോയി. യോഗം നടത്തുമ്പോൾ എങ്ങനെയാ മരിക്കുന്നത്? അത് ഞാൻ പറഞ്ഞു തരാം. യോഗം നടന്നതേ എന്റെ വീട്ടിലെ ഒരു മുറിക്കകത്ത് വെച്ചായിരുന്നു. ആരൊക്കെ ഉണ്ടായിരുന്നു യോഗത്തിൽ? ഞാനും വാട്സപ്പിലൂടെ പരിചയപ്പെട്ട സതീശനും. സുജീന്ദ്രൻ കണ്ടോണ്ട് വന്നു, എന്റെ തലക്കടിച്ചു കൊന്നു. ആരാ ഈ സുജീന്ദ്രൻ? എന്റെ ഭർത്താവ്. എനിക്കതല്ല മനസ്സിലാവാത്തത്, എന്റെ ഭർത്താവ് എന്തിനാ എന്നെ കൊന്നത്? ആ സതീശനെ കൊന്നാ പോരായിരുന്നോ? എന്നാ പിന്നെ അവന് കൊലപാതകം ചെയ്യാനേ നേരം കാണൂ, അതുകൊണ്ടാ നിന്നെ അങ്ങ് കൊന്നത്. ഓണാഘോഷം നടത്തുമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ അതിനെ പറ്റി ഒരു ചർച്ച പോലും ഇല്ല. ബാക്കിയുള്ളവരെ പറഞ്ഞു പറ്റിക്കാണോ? അതെ, പിരിവെടുത്തിട്ട് നടത്താതിരിക്കാൻ ഇത് പാർട്ടി പരിപാടിയല്ല. ഈ കാലനൊരു വാക്ക് പറഞ്ഞാ വാക്ക. ആരെവിടെ ഓണാഘോഷ പരിപാടികളുടെ ഒരുക്കങ്ങൾ നടക്കട്ടെ. അതെ, ഈ സാംസ്കാരിക സമ്മേളനത്തിന് സെലിബ്രേറ്റ് ചെയ്യാൻ ഡ്രാക്കുളയെ കൊണ്ടുവരാന്ന് പറഞ്ഞത് ചിത്രോത്തനല്ലേ? അതെ. എന്നിട്ട് ഡ്രാക്കുള എവിടെ? ശബരിമലയിൽ മരക്കൂട്ടത്തിൽ പിടിച്ച് കെട്ടിയിട്ടിരിക്കുന്നു. എന്തിന്? അത് പിന്നെ കറുപ്പും കറുപ്പും ഒക്കെ ഇട്ട് മുടിയും വളർത്തി അവിടെ കലഞ്ഞിരിഞ്ഞ് നടന്നപ്പോ സമരക്കാര് വിചാരിച്ചു മല കയറാൻ വന്ന ഏതോ ഫെമിനിസ്റ്റ് ആണെന്ന്. ഡ്രാക്കുളയാണെന്ന് പറഞ്ഞില്ലേ? ഏത് ഊളയാണെങ്കിലും അവിടെ കിടന്നോളാൻ പറഞ്ഞു. ചിത്രഗുപ്ത, ആഘോഷങ്ങൾ തുടങ്ങട്ടെ. പ്രിയമുള്ള ആത്മാക്കളെ, യമപുരിയിലെ ഈ വർഷത്തെ ഓണാഘോഷം ഇതാ ആരംഭിക്കാൻ പോകുകയാണ്. മത്സരങ്ങളിൽ പങ്കെടുക്കുവാൻ താല്പര്യമുള്ള ആത്മാക്കൾ പേരും മരിച്ച തീയതിയും മരണ സർട്ടിഫിക്കറ്റും ചിത്രഗുപ്തനെ കാണിച്ച് കോഡ് നമ്പറുകൾ ഏറ്റുവാങ്ങേണ്ടതാണ്. ആഘോഷം തുടങ്ങാൻ പോവുകയാണ്. ആദ്യമായി സിനിമാറ്റിക് ഡാൻസ് അവതരണം, മോർച്ചറി സിനി ഡാൻസ് കമ്പനി, യമലോകം. ഒരു ലളിതഗാനമാണ് ലളിതഗാനം ആലപിക്കുന്നത്. 14 വർഷമായി കാലന്റെ പോത്തിന്റെ സന്തത സഹചാരിയായ ശ്രീ ഇടിച്ചക്കപ്പളാമൂട് രവി. കരിയോയിൽ കളറുള്ളോലെ ചാണകമിട്ടു മടുത്തു പാവം ും തോലുമാ. അടുക്കുന്നു ചെന്നാൽ അമറിക്കൊണ്ടടുക്കും, പുറത്തൊന്നു കേറിയാൽ ഉറങ്ങാലിനടിക്കും. എന്തൊരു ദ്രോഹമിത്. മനോഹരമായിരിക്കുന്നു. ഇവനെ ഞാനൊരു സ്പെഷ്യൽ സമ്മാനം കൊടുക്കുന്നു. എന്നാ സമ്മാനമാണേ? ഇവനെ ഞാൻ ശുദ്ധമായ വെളിച്ചെണ്ണയിലിട്ട് കരിച്ചെടുക്കുവാൻ പോകുന്നു. ഇതിൽ കൂടുതൽ ഞാൻ എന്നാ കരിയാനാ? അത് ശുദ്ധമായ വെളിച്ചെണ്ണ. 2014 ലോകത്തിന്റെ ഏതെങ്കിലും ഒരു മൂലയിൽ ശുദ്ധമായ വെളിച്ചെണ്ണ കാണിച്ചാൽ കാലം പറയുന്ന ഏത് പണിയും കാലന്റെ മുന്നിൽ വന്ന് മണി മണി പോലെ ഞാൻ ചെയ്യാവുള്ളൂ.
ചുമ്മാ നീ ഇനി അലമ്പുണ്ടാക്ക, ഞാൻ വെറുതെ ആവേശത്തിൽ പറഞ്ഞാ. നീ നാണം കെടുത്തല്ലേ? അത് അവൻ പറഞ്ഞത് ശരിയാ യമരാജൻ. എല്ലാ സാധനത്തിലും ഇപ്പൊ മായവാ. ഭൂമിയിലുള്ള ഹെൽത്ത് ഇൻസ്പെക്ടർമാരും ഫുഡ് ഇൻസ്പെക്ടർമാരും അവരവരുടെ ജോലി കൃത്യമായി ചെയ്തിരുന്നെങ്കിൽ ക്യാൻസറും മറ്റു രോഗങ്ങളുമായി ഇങ്ങോട്ട് വരുന്നവരുടെ എണ്ണം തീരെ കുറഞ്ഞേനെ. അത് ശരിയാ, ആഹാരത്തിന് മായം ചേർക്കാൻ കൂട്ടുതെന്ന് ഈ ഉദ്യോഗസ്ഥര് കാശുണ്ടാക്കാൻ വേണ്ടി എന്തോ ഒരു വെപ്രാളമാ കാട്ടിക്കൂട്ടുന്നത്. ആളുകളെ തട്ടിച്ചും വെട്ടിച്ചും കാശുണ്ടാക്കി എത്ര വലിയ കോടീശ്വരനായാലും അവസാനം ഒന്നുമില്ലാതെ ഓടിക്കേറി വരേണ്ടത് ഇവിടെയാ യമപുരിയിൽ. അതെല്ലാരും ഓർക്കുന്നത് നന്ന്. അതൊക്കെ എത്ര വന്നാലും ഭൂമിയിൽ അങ്ങനെ നടക്കും. ചിത്രഗുപ്ത കൽപ്പിച്ചാല് പ്രഭു, സാംസ്കാരിക സമ്മേളനം ആരംഭിക്കട്ടെ. സാംസ്കാരിക സമ്മേളനം തുടങ്ങാൻ പോവുകയാണ്. സാംസ്കാരിക സമ്മേളനത്തിൽ ഭദ്രദീപം കൊളുത്തുവാൻ മൂന്ന് മതസ്ഥരെയും ഞങ്ങൾ ഈ യമപുരിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു, മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു. മനുഷ്യനും മതങ്ങളും ദൈവങ്ങളും കൂടി മണ്ണു പങ്കുവച്ചു. എത്ര മനോഹരമായ കാഴ്ച! ഭൂമിയിൽ ഒരിക്കലും കാണാത്ത കാഴ്ച നാം ഇപ്പോൾ ഇവിടെ കണ്ടു. യമലോകത്തിലെ ഈ ഒത്തൊരുമ മനുഷ്യൻ കണ്ടുപിടിക്കണം. യമരാജൻ പറഞ്ഞത് സത്യമാണ്. നിലവിളക്ക് കത്തിച്ചാലും ഈ മെഴുകുതിരി കത്തിച്ചാലും ചന്ദനത്തിന് കത്തിച്ചാലും അതിന്റെ എല്ലാം പ്രകാശം ഒരേപോലെയാ. മതസൗഹാർദ്ദം നമ്മുടെ മനസ്സ് നിറഞ്ഞു. അല്ല, എന്നാലും മെഴുകുതിരിക്കല്ലേ നിലവിളക്കിനെ കാട്ടി വെട്ടം കൂടുതൽ. അതെന്ത് വർത്താനോ? അപ്പൊ നിലവിളക്കിന് വെട്ടമില്ലെന്നാണ് ഞങ്ങൾ പറഞ്ഞു വന്നത്. അല്ല, അപ്പൊ നിങ്ങൾ പറഞ്ഞു വരുന്നത് നമ്മുടെ ചന്ദനത്തിരിക്ക് വെട്ടമില്ലെന്നാണ്? അല്ല, എന്നാലും നിലവിളക്കിനാണ് ഇത്തിരി ഇതിവിടെ ഇരിക്കുന്നതിനേക്കാൾ വെട്ടം കൂടുതൽ. മെഴുകുതിരിക്കാ വെട്ടം കൂടുതൽ. അല്ലപ്പ, നമ്മുടെ ചന്ദനത്തിരിക്കാണ് വെട്ടം കൂടുതൽ. നല്ല സുഗന്ധവും തന്നെ. നിലവിളക്കാണ് ഇവിടെ ആദ്യം ഉണ്ടായത്. കത്തിക്കാൻ പോയത് നിലവിളക്കാണ് ആദ്യം. നിങ്ങൾ ഒരുപാട് കോപ്പിൽ വർത്താനം പറഞ്ഞിട്ട് വരില്ല. നമ്മുടെ ചന്ദനത്തിരിക്കാണെന്ന് നിലവിളക്കിലാണെന്ന് പറഞ്ഞില്ലേ? മെഴുകുതിരിക്ക വെട്ടം കൂടുതൽ. മനുഷ്യനെന്ന് പറയുന്ന ഈ വർഗം മരിച്ചു മണ്ണടിഞ്ഞാലും ജാതിയുടെയും മതത്തിന്റെയും പേര് പറഞ്ഞ് തമ്മിൽ തല്ലാൻ ഇവന്മാരെ കഴിഞ്ഞിട്ടേ ഈ ലോകത്ത് വേറെ ആളുള്ളൂ. ജ്യോതിഷേട്ടാ, നിങ്ങളൊരു ബ്രേക്കിംഗ് ന്യൂസ് അത് പുറത്തുവിട്ടിരിക്കുകയാണ്. കാലന്റെ യഥാർത്ഥ പേര് രജികുമാർ ടി കെ ആണ്. അതുപോലുള്ള ഒരുപാട് നിങ്ങളുടേതായിട്ടുള്ള പുതിയ നിഗമനങ്ങൾ, കാഴ്ചപ്പാടുകൾ, കണ്ടുപിടുത്തങ്ങളൊക്കെ ഈ സ്കിറ്റിനകത്തുണ്ടായിരുന്നു. ഈ അഭിനേത്രിമാര് ഇതിനകത്ത് വന്നിട്ട് പല കാര്യങ്ങളും പറയുന്നുണ്ട്. അത് അവരെ എന്താ പറയുക, പരിഹസിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ളതല്ല. നിങ്ങളുടേതായിട്ടുള്ള ചില രീതിയിൽ ആ വിഷയങ്ങൾ കൈകാര്യം ചെയ്തു എന്ന് മാത്രം. കാരണം അവരൊക്കെ വളരെ സീനിയറായിട്ടുള്ള ആർട്ടിസ്റ്റുകളാണ്. ബ്ലൂലിയുടെ പിന്നെ ആ കത്ത്, അതിലെ വിഷയങ്ങൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. പിന്നെ ആകാശവാണിയിലേക്ക് അയച്ച ലെറ്റർ മാറി ഇവിടെ വന്നത് എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ഒരു പരാമർശം എനിക്ക് ഇഷ്ടപ്പെട്ടു, അതായത് 100 കിലോമീറ്റർ സ്പീഡിന് മുകളിൽ പോകുന്നവരെ 108 പൊക്കിക്കൊണ്ട് പൊക്കോളും എന്ന് പറയുമ്പോൾ, അത് പറക്കിക്കൊണ്ട് പൊക്കോളും എന്ന് പറയുമ്പോൾ അത് അതിലെ ഹ്യൂമർ ആസ്വദിക്കുന്നു, ഒന്ന് ചിരിക്കുന്നു, പക്ഷെ പെട്ടെന്ന് നമ്മുടെ മനസ്സൊന്ന് പെടയുന്ന ഒരു പരാമർശമാണ്. ഓൾ ദി ബെസ്റ്റ് ടീം പോപ്പി. ഇന്നസെന്റ് സർ, ഞാൻ 2 സിനിമകളിൽ ദൈവമായി അഭിനയിച്ചിട്ടുണ്ട്. ദൈവമായി എന്നെ അതിൽ അഭിനയിക്കാൻ വിളിച്ചു. അതുപോലെ തന്നെ ചിലപ്പോൾ ചില ആളുകൾ എന്നോട് പറയുന്നത്, നിങ്ങളെയാണല്ലോ ഈ ഓണക്കാലം വരുമ്പോൾ മഹാബലിയായിട്ട് ചിത്രീകരിക്കുന്നത്, അതെന്താണ് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഇനിയിപ്പോൾ ഇത് മതി ഇവർക്ക് വഴക്കുണ്ടാക്കാനായിട്ട്. മഹാബലി എന്ന് പറയുന്ന ആളെപ്പറ്റി എന്താ, അദ്ദേഹം ഭരിക്കുന്ന കാലത്ത് മനുഷ്യരെല്ലാവരും ഒന്നുപോലെ കള്ളവുമില്ല, ചതിവ് അത്രയും വലിയ വലിയൊരു ചക്രവർത്തിയായിരുന്നു മഹാബലി. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ എന്ന് പറയുമ്പോൾ അയാളെ കാണുമ്പോൾ തന്നെ അങ്ങനെ ഒരു സത്യസന്ധനാണ് എന്ന് തോന്നുമ്പോൾ, ഇന്നസെൻറ്റിനെ അല്ലാതെ മമ്മൂട്ടിയോ മോഹൻലാലിനെയോ ജഗദീഷിനെയോ അല്ലെങ്കിൽ മണിയൻപിള്ള രാജുവിനെയോ ആക്കാൻ പറ്റുമോ? കുറേ നാളായി കളിക്കണേ ഇവർ, ഇപ്പോഴാ എൻ്റെ കൈ കിട്ടിയത്. അപ്പോൾ അതങ്ങനെ വരാം. നിങ്ങളെല്ലാവരും അസലായിട്ട് അഭിനയിച്ചു. ഈ തീം പൊതുവേ ഇതിനോടൊരു താല്പര്യക്കുറവ് ആളുകൾക്കുണ്ട്, പക്ഷേ ഇവിടെ ഇതെന്ന് ചെയ്ത് കണ്ടപ്പോൾ ഗംഭീരമായി നിങ്ങളത് ചെയ്തു. ഞാൻ ഇനി ഓരോരുത്തരെയും എടുത്ത് എടുത്ത് പറയുന്നില്ല, വളരെ നന്നായിരിക്കുന്നു, നല്ലത്. സൂപ്പർ. രാജേഷേട്ടാ, ഈ യമലോകം, ചിത്രഗുപ്തെന്നുള്ള സംഭവങ്ങളൊക്കെ
ഇതിനു മുമ്പും പല സ്കിറ്റിൽ പലയിടത്തും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, നാടകമായിട്ട് കണ്ടിട്ടുണ്ടെങ്കിലും ഇന്ന് നിങ്ങളത് ക്രിയേറ്റ് ചെയ്ത ഒരു രീതി വളരെ നന്നായിരുന്നു. അതിനകത്ത് വളരെയധികം പുതുമകളുണ്ടായിരുന്നു. കാരണം വേറെ ഒന്നുമല്ല, നിങ്ങളത് ക്രിയേറ്റ് ചെയ്ത് വേറൊരു ലെവലിലാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതിനകത്ത് ഉദാഹരണം കാലൻ വരുന്നതിന് സാധാരണ ഒരു കാട്ടുപോത്ത് നോക്കുകയാണ്, ഇത് ആദ്യം വരുന്നതിനെ നമ്മളെ രസിപ്പിക്കുന്ന രീതിയിൽ ബാഹുബലിയിലെ ആ കഥാപാത്രത്തിൻ്റെ രീതിയായിരുന്നു. ഒരു നടി മരിച്ചു തന്നാലും ടച്ചപ്പ് വേണമല്ല അവിടെയും കുടയും. ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ഗുഡ് ലക്ക്. താങ്ക് യു സർ. താങ്ക് യു. വിനീതട്ട തീം പോപ്പി വളരെ കളർഫുള്ളായിരുന്നു. തമാശ വിത്ത് ലോട്ട് ഓഫ് കളേഴ്സ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായ ചിത്തൻ അങ്ങേരുടെ ഒരു യമനെ അവതരിപ്പിച്ച രീതി, അതിൽ അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജ്, അതേപോലെ അതിൽ ഹ്യൂമർ ടൈമിങ് അതിഗംഭീരമായിരുന്നു. എനിക്ക് തോന്നുന്നു ചിത്തനാണ് അത് ഷോൾഡർ ചെയ്തത് ഹോൾ ഡിസ്റ്റിംഗ്. ഡെഫിനറ്റ്ലി ടു യങ്സ്റ്റേഴ്സ് ഇത്തരം മെസ്സേജ്, ബൈക്ക് ഓടിക്കുന്ന യങ്സ്റ്റേഴ്സിന് ഒരു റിമൈൻഡറാണിത്, തമാശയിലൂടെ ആണെങ്കിലും. പക്ഷെ ഇത്തരം മെസ്സേജസ് അതിൽ വന്നതുകൊണ്ട് അതും എൻജോയ് ചെയ്തു. പിന്നെ ഡെഫിനറ്റ്ലി നിങ്ങളുടെ ഗ്രൂപ്പ് ഡാൻസേഴ്സ് വളരെ മനോഹരമായിട്ട് നിങ്ങൾ അവരെ കോംപ്ലിമെൻറ്റ് ചെയ്തു. സോ ഓൾ മൈ ബെസ്റ്റ് വിഷസ്. ഇനി എങ്ങനെയാണ് ജഡ്ജസ് മാർക്സ് നൽകാൻ പോകുന്നതെന്നാണ് നമുക്കറിയാനുള്ളത്. ഓക്കെ ഓക്കെ. ഇന്നസെൻസ് സർ ഓൺ 25. 24. താങ്ക് യു സർ. ജ്യോതിഷേട്ട 23 out of 25. രാജേട്ട 23. താങ്ക് യു. വിനീതട്ട 24 out of 25. ടീം പോപ്പിയുടെ ഇന്നത്തെ സെലിബ്രേഷൻസ് എന്ന റൗണ്ടിലെ ഈ ഒരു വേറിട്ട പെർഫോമൻസിന് ഇവർക്ക് ലഭിക്കുന്ന സ്കോർ ഇസ് 94 on 100. ജ്യോതിഷേട്ടാ, നമ്മുടെ വിനീതേട്ടനെത്തി കോമഡി സ്റ്റാർസിൽ. ഇതാ രണ്ടാമത്തെ എപ്പിസോഡിലാണ് അദ്ദേഹം നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്നത്. എങ്ങനെ ഉണ്ടായിരുന്നു വിനീതേട്ട ഒരു ഹോൾസം ഒരു എക്സ്പീരിയൻസ്? ഏഷ്യനെറ്റിൻ്റെ ഏതൊരു വേദിയിൽ വരുമ്പോഴും ഒരുപാട് സ്പെഷ്യാലിറ്റീസ് ഉണ്ടാവും. അത് പെർഫോമൻസ് ആയാലും കണ്ടസ്റ്റൻസിൻ്റെ ടാലൻ്റ് ആയാലും പ്രസൻറ്റേഷൻ ഡിസിപ്ലിൻ. ഇന്ന് എനിക്ക് ഏറ്റവും വലിയ ഒരു ഓണർ ആൻഡ് വോട്ട് ടു സേ ഒരു ബ്ലെസ്സിങ് എന്നുള്ളത് ഡെഫിനറ്റ്ലി ഇന്നസെൻ്റ് ഏട്ടൻ, ജഗദീഷേട്ടൻ, രാജേട്ടൻ ഇവരുടെ പ്രസൻസിൽ അവിടെ ഇരിക്കാൻ സാധിച്ചു എന്നുള്ളത് ആസ് എ യങ് ബ്രദർ. സോ അത് തീർച്ചയായിട്ടും ഒരു ഗ്രേറ്റ് ഓണർ. ആൻഡ് കണ്ടസ്റ്റൻസ് പറയാൻ വാക്കുകളില്ല, ബിക്കോസ് അത്രയും അതുല്യരായ പ്രതിഭാശാലികൾ അവരുടെ പെർഫോമൻസ് ആയാലും അവരുടെ ടൈമിംഗ് ആയാലും ഞാൻ മുമ്പ് പറഞ്ഞ പോലെ. സോ ഐ എൻജോയ്ഡ് എവറിഥിങ്. താങ്ക് യു ഏഷ്യനെറ്റ് ഫോർ ദിസ് ഫാന്റാസ്റ്റിക് എക്സ്പീരിയൻസ്. താങ്ക് യു ജഗദീഷ് ഏട്ടാ, താങ്ക് യു ഇന്നസെന്റ് ഏട്ടാ, താങ്ക് യു രാജേട്ടാ, ആൻഡ് താങ്ക് യു മീര. താങ്ക് യു സോ മച്ച് സർ. ഇത്രയും വലിയൊരു ഗ്രേറ്റ് ഡാൻസ് നമ്മളോടൊപ്പം ഉള്ളത് കൊണ്ട് ജഗദീഷ് ഏട്ടാ ഒന്ന് അടിച്ച് പൊളിച്ച് തന്നെ നമുക്കൊന്ന് വൈൻഡപ്പ് ചെയ്താലോ? ഓക്കെ. സോ ഇന്നസെൻസ് സാർ ഇവിടെ എം പി ആയിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്കൊരു ഹിന്ദി ഷോയുടെ തന്നെ നമ്മൾ ഇന്നത്തെ കോമഡി സ്റ്റാർ സീസൺ 2 എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാണ്. സോ ഫ്രഷ് വൈബിന് വേണ്ടിയിട്ട് ക്യാൻ വി ഗെറ്റ് സം മ്യൂസിക്? ജ്യോതിഷേരിൽ നിന്നും രാജേഷേരിൽ നിന്നും പഠിക്കാനുണ്ടെന്ന് വിനീതേട്ട ഇതാ മനസ്സിലാക്കിയിരിക്കുന്നു. ഡാൻസിനെ പറ്റി എന്താണ് പറയാനുള്ളത്? ഡാൻസിനെ പറ്റി പറയാനുള്ളത് വിനീതിനെ അറിയാം, എനിക്ക് ശരിക്കും ഡാൻസ് കലാമണ്ഡലത്തിൽ പഠിച്ച് പൂർത്തിയാക്കാൻ സാധിച്ചില്ല. ഞാൻ 7 കൊല്ലം പഠിച്ചു. 7 കൊല്ലം കലാമണ്ഡലത്തിലല്ല, അതിൻ്റെ മുമ്പിൽ അവിടെ ഒരു ചായക്കട ഉണ്ടായിരുന്നു, അവിടെയായിരുന്നു ഞാൻ സ്ഥിരമായിട്ടുണ്ടായിരുന്നത്. കൂടെ നിൽക്കുന്നു, അങ്ങനെ നിൽക്കാൻ കിട്ടിയതും ഒരു ഭാഗ്യമായി കണക്കാക്കുന്നു. അത് മാത്രമേ നിങ്ങളെ പറ്റി പറയുന്നു. ഓക്കെ. സോ ഈ ഒരു സന്തോഷത്തിൽ തന്നെ ഞങ്ങളുടെ ഈ ഒരു അധ്യായവും നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇതുപോലുള്ള നല്ല കാഴ്ചകൾ ഒരുക്കി നിങ്ങളെ മാക്സിമം എൻ്റർടൈൻ ചെയ്യിപ്പിക്കാൻ വേണ്ടി ഈ ഒരു വേദിയിൽ ഞങ്ങൾ എല്ലാവരും ഉണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് ദിസ് ഈസ് ദ എൻ്റയർ ടീം ഓഫ് കോമഡി സ്റ്റാർ സീസൺ 2 വൈൻഡിങ് അപ്പ്. എൻ്റെ ദൈവമേ, നല്ലൊരു കണി കാണിച്ചു തരണേ. നല്ലൊരു ദിവസമായിട്ട് ധനഭാഗ്യമൊക്കെ ഉണ്ടാവുന്ന
നല്ല ഒരു അടിപൊളി. ഈ മാസം അടിച്ചു കയറിപ്പോ. ഇടം കൂടൻ കുളിർകിന്റത് മനം സൂടാന ഇടം തേടി അലകിന്റത്. തകിലടിയുടെ മുഖമുള്ളവനെ തകിലടിക്കാരാ. ചേട്ടൻ എന്തെങ്കിലും ദുശീലം ഉണ്ടോ? തിന്നുക പിണ്ടോടുക, തിന്നുക പിണ്ടോടുക. ഈ മരണം മാറാൻ കേട്ടോ. തൂക്കിൽ നിന്നും നേട്ടി വന്ന പൈങ്കിളിയല്ലേ തൂവെളിച്ചം കോരി നിൽക്കും പൂക്കണിയല്ലേ. ഇടത്തുപിടിയാണ് വലത്താണ് കുഴിയാണ് അല്ലെ കുഴിയാണ് കുഴിയാണ്. സുശീല ആന പറയെടുക്കുന്ന കാണേ വാ. എടി വാട്ടർ ടാങ്ക് പോലെ ഒരുത്ത ഇവിടെ നിക്കണം. പൈപ്പ് കുത്തി വരുത്ത അവന്റെ അവിടെ പോവാ. നിനക്ക് എങ്ങനെ തോന്നിയടി അണ്ണാ എന്റെ മുഖത്തൊക്കെ ഇങ്ങനെ സംസാരിക്കരുത്. ഇതെന്ന നല്ല പ്രവണതയല്ലേ ഇത്. കോസ്റ്റ്യൂം കെട്സി ഫോർമീര പട്ടിന്റെ കയ്യൊപ്പ് പുളിമൂട്ടൽ സിൽക്സ് കോട്ടയം തൊടുപുഴ തൃശൂർ കൊല്ലം. ജുവൽ കെട്സി ഫോർമീര ജുവൽ ഹെഡ് സ്റ്റാച്യു ട്രിവാൻഡ്രം. ഷെഡ്യൂൾ വിന്നേഴ്സ് പ്രൈസ് സ്പോൺസർ ബൈ അർഫ ഗോൾഡ് കേരള ആൻഡ് തമിഴ്നാട്. പരിശുദ്ധിയുടെ പ്രൗഢിയുമായി താലം ജുവലേഴ്സ് കിഴക്കേക്കോട്ട വെഞ്ഞാറമോട് പോത്തൻകോട് കടക്കൽ. സോണി ഗ്ലോബൽ ഫർണിച്ചർ ആൻഡ് ഹോം അപ്ലയൻസസ് പഴകുറ്റി പെട്രോൾ പമ്പിന് മുകൾ വശം നെടുമങ്ങാട്. തീർത്ഥം ജുവലേഴ്സ് എസ് ബി ടിക്ക് സമീപം തിരുമല നെട്ടയം ജംഗ്ഷൻ വട്ടിയൂർക്കാവ് സിഗ്നൽ ജംഗ്ഷൻ പാപ്പനംകോട്. ഐമൻ മൊബൈൽ മാർക്കറ്റ് തകരപ്പറമ്പ് പഴവങ്ങാടി തിരുവനന്തപുരം. ഓഡിയൻസ് ഗിഫ്റ്റ് സ്പോൺസർഡ് ബൈ കൊല്ലം സുപ്രീം ഓൺ ഗ്രാം ഡിസൈനർ ജുവലറി കേരള ആൻഡ് മിഡിൽ ഈസ്റ്റ്.